കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മൾ എങ്ങനെയാണ് ഉറപ്പുള്ള അടിസ്ഥാനം ഇടുന്നതെന്ന് നമ്മൾ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ആശയവിനിമയം എന്ന സബ്ജക്റ്റെ കുറിച്ച്, കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് നമ്മൾ സംസാരിച്ചു. ഇന്ന് മൂന്നാമത്തെ ആഴ്ചയിൽ നമ്മൾ വന്നിരിക്കുകയാണ്. ദൈവം എത്ര നല്ലവനാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ ഇന്ന് നമ്മള് ആ ദൈവത്തെ ഉയർത്തുവാനും അതോടുകൂടെ നമ്മള് ഇന്നത്തെ സബ്ജക്ട് നമ്മൾ പഠിക്കുവാനും നമ്മൾ ഒന്നിച്ചു വന്നിരിക്കുകയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം വലിയവനാണ്. ആമേൻ. നമ്മള് കഴിഞ്ഞ രണ്ടാഴ്ചയെ നമ്മൾ കണ്ട ചില ക്വസ്റ്റ്യൻസ് പലരും വാട്സാപ്പിൽ കൂടെയും പല ഫോൺ കോൾസിൽ കൂടെയും എൻ്റെ കൂടെ സംസാരിക്കാറുണ്ടായി. അപ്പം അതിൻ്റെ ചില കാര്യങ്ങൾ ഇപ്പം നമുക്ക് സംസാരിക്കാം. അപ്പം ഈ ഏഴാഴ്ചയും നമ്മൾ ഈ ഓരോരു ക്ലാസ് കഴിയുമ്പോഴും ചിലർ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആ ക്വസ്റ്റ്യൻസിനെ നമ്മൾ ആൻസർ ചെയ്യാൻ നോക്കാം. ഈ ഇന്ന് തന്നെ നമുക്ക് ആൻസർ ചെയ്യാനുള്ള ഒരു ചാൻസ് നമുക്ക് കിട്ടും. അത് മാത്രമല്ലാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിപ്പോ ചാറ്റിലോട്ട് ഇട്ടാലും മതി. അത് നമ്മുടെ ആങ്കർ അത് എടുത്തിട്ട് നമുക്ക് അതിനെ പറ്റി നമുക്ക് ആ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കുകയും ചെയ്യും. അതിന്റെ ആൻസർ നമുക്ക് ചെയ്യാം. കഴിഞ്ഞ ആഴ്ചയില് നമ്മൾ ആശയവിനിമയം പറ്റി നമ്മൾ പഠിച്ചു. എങ്ങനെയാ നമ്മൾ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്, എങ്ങനെയൊക്കെ സംസാരിച്ച് ഫീലിങ്സ്, നമ്മൾ തോട്ട്സ്, ഡിസയർ ആൻഡ് എക്സ്പീരിയൻസസ് എന്നുള്ള ഈ നാല് കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. അപ്പം ഈ ചാറ്റിൽ കൂടെ ഈ രണ്ടാഴ്ച പഠിച്ച ഏതെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ അത് മനസ്സിലുണ്ടെ മനസ്സിൽ പതിഞ്ഞ ചില കാര്യങ്ങൾ, ഏതെങ്കിലും സ്ട്രൈക്ക് ആയ ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ ചാറ്റിൽ കൂടെ ഇട്ടാൽ നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം. ഈ രണ്ടാഴ്ചയിൽ, കടന്ന രണ്ടാഴ്ച നമ്മൾ സംസാരിച്ച ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഏതായിരിക്കുന്നത്? അതെന്ന് വെച്ചാല് എന്താ ദൈവം നിങ്ങളുടെ അടുത്ത് സംസാരിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെയാ അത് യൂട്ടിലൈസ് ചെയ്തത്, അല്ലെങ്കിൽ ഈ ക്ലാസ് വെച്ചിട്ട് അതിനെ ഈ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്തായിരുന്നോ, ആ പ്രാക്ടീസ് ചെയ്തതിൽ ഏതെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ നല്ലതായിരുന്നോ എന്നുള്ള ഒരു ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ദി ഇമ്പോർട്ടൻസ് ഓഫ് ലിസണിങ്, നമുക്ക് എങ്ങനെ നമ്മള് കേൾക്കുന്നത് എന്ന് ഡോക്ടർ കൊച്ചി തെരേസ അവിടുന്ന് പറയുന്നുണ്ട്. ജിമി മാത്യു പറയുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റിംഗ് ബിറ്റ്വീൻ യുവർ പാർട്ണർ, ബി സ്ലോ ആൻഡ് സ്പീക്ക് ആൻഡ് ക്വിക്ക് ടു ഹിയർ എന്നുള്ള ആ ഒരു കാര്യം ജിമിക്ക് അത് നന്നോണം മനസ്സിലായെന്ന് പറയുന്നു. വേറെ ആരെങ്കിലും? രണ്ടെണ്ണേ ഉള്ളായിരുന്നു. എനിബഡി എൽസ് വോണ്ട്? നമുക്ക് കുറച്ച് ചാറ്റ് ചെയ്യാം, അപ്പോഴേ നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകത്തുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ ബോറടിക്കും തുടങ്ങും. എന്നുവെച്ചാൽ നമ്മൾ യൂസ് യാ വേർഡ്സ് യൂസ് ഇൻ മാരിറ്റൽ റിലേഷൻഷിപ്പ്. ഓക്കെ, വെരി ഗുഡ്. ആ ഏത് വേർഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടായിരുന്നു. ഇമ്പോർട്ടൻസ് ഓഫ് ഓപ്പൺ ടോക്കിംഗ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം ഫിലിപ്പ് മാത്യൂസ് സേസ് യു നോ ഓപ്പൺ ടോക്കിംഗ് ആവശ്യമായിരുന്നു. ബി എ ഗുഡ് ലിസണർ, ജെറുഷ് സേസ് ബി എ ഗുഡ് ലിസണർ. അനീഷ് വത്സ മാത്യു, help me to love my wife better. Very good, thank you so much, very good, congratulations, that was very wonderful. Understood the hindrance of effective listening. Wow, that was good, thank you so much. Janaki, idu bayangara or helpful aayirikku, nammal idu kekkumbo bayangara or santosham enna challe nammal kekkunnathu namukku use cheyan pattuva nengil nammalku, you know, hindrance of listening, aa effective listening nu parayumbom നമ്മള് കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചു, നമ്മള് ടാപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴും കുക്കർ യുനോ വിസിൽ അടിക്കുമ്പോഴും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കത്തില്ല. സോ അനേകർ പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ലിസണിങ് എന്നുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. വെരി ഗുഡ്, ഐ എം സോ ഹാപ്പി, ഒത്തിരി സന്തോഷം. ഇന്ന് ഇന്നത്തെ ക്ലാസ് അനേകർക്ക് പ്രയോജനമായി ഇരിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. എന്നുവെച്ചാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയെക്കാട്ടിലും കുറച്ചുകൂടെ ഒന്ന്
എന്താ പറയുന്നത് ഈ പ്രാക്ടിക്കൽ കഴിഞ്ഞ ആഴ്ച ഐ മീൻ കുറച്ച് പ്രാക്ടിക്കൽ പറഞ്ഞു, ഈ ആഴ്ച അധികം പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ ചിന്തിക്കാം. അപ്പം ഈ ഈ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ വീടുകളിൽ വരുന്നു എന്നുള്ള കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, എന്തുകൊണ്ടാണ് ഈ കോൺഫ്ലിക്ട്സ് വരുന്നത്, ആ ഒരു കോൺഫ്ലിക്ട്സിനെ നമ്മൾ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? കോൺഫ്ലിക്ട്സ് ഇല്ലാതെ ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റത്തേ ഇല്ല അല്ലെ. ഹൗ മെനി ഓഫ് യു തിങ്ക് യു ഹാവ് നെവർ ഹാഡ് എനി ഇതുവരെ എനിക്ക് കോൺഫ്ലിക്ട് വീട്ടിൽ പ്രശ്നമേ ഇല്ല എന്ന് ആരെങ്കിലും ഒരാളെങ്കിലും ഈ ചാറ്റിൽ പറയാൻ പറ്റുമോ എന്നാ നോക്കട്ടെ. എത്ര പേർ പറയാൻ പറ്റും എന്ന് പറഞ്ഞാൽ എല്ലാവരും എസ് എസ് എന്ന് പറയും. പറയാൻ പറ്റുന്നില്ലെന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ? ആരെ വൺ പേഴ്സൺ ഹു സേസ് ദാറ്റ് ഐ ഡിഡ്ന്റ് ഹാവ് എനി പ്രോബ്ലം ടിൽ ടുഡേ, ഒരാൾ only one person says that you never had any problem with anybody. Maybe are you married? If Jimmy says I wish I could say yes, yeah, that's what the first question is, are you married? However, why divorce cases are increasing day by day? Okay, adu nammala innatha class inde endil nammal adine patti nammal nokkan povu. Thank you so much. Thank you so much. Wonderful. So if I ask you this question, ഏതെങ്കിലും വീട്ടിൽ പ്രശ്നം ഇല്ലാതിരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചാൻസേ ഇല്ല. എല്ലാ വീട്ടിലും എല്ലാ വീടുകളിലും പ്രശ്നം കാണും. അതില്ലാതെ വീട് ഒന്നും കാണത്തില്ല. അല്ലെങ്കിൽ ഋഷിയായിട്ടോ മുനിയായിട്ടോ എല്ലായിടത്തും പോയിരിക്കണം. അല്ലെങ്കിൽ ഒരു ചില ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഒരു റൂമിൽ തന്നെ ഒരു വീട്ടിൽ തന്നെ രണ്ടുപേര് രണ്ട് റൂമിൽ താമസിക്കുക, എന്നാലും പ്രശ്നം വരും, പ്രശ്നമില്ലാതിരിക്കത്തില്ല. അപ്പം നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട എന്താന്ന് വെച്ചാല്, എല്ലാ വീടുകളിലും പ്രശ്നമുണ്ട്. വലിയ വലിയ ആൾക്കാരെന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന ആൾക്കാരുടെ വീട്ടിലോട്ട് അകത്തു പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്താ പ്രശ്നങ്ങളെന്ന്. അതുകൊണ്ട് ആ വെളിയിൽ നിന്ന് കണ്ടിട്ട് പറയരുത് ഓ അവരൊക്കെ നന്നായിട്ട് ഇരിക്കുന്നെന്ന് പറയരുത്. അവരുടെ കുടുംബത്തിനെ പോലെ എന്റെ കുടുംബമായിരുന്ന എന്ത് നല്ലതായിരിക്കും. ഒരു കമ്പാരിസൺ പാടില്ല. എന്താന്ന് വെച്ചാല് നമുക്ക് അറിയത്തില്ല അവിടെ എന്താ നടക്കുന്നതെന്ന്. അതുകൊണ്ട് നമ്മൾ കെയർഫുൾ ആയിരിക്കണം. അവരെ കണ്ടിട്ട് ഹോ എന്ത് നല്ല. ഈ ഇടയ്ക്ക് ഒരു ഫാമിലി ഞങ്ങൾ കൗൺസിൽ ചെയ്യുമായിരുന്നു. വെളിയിൽ നിന്ന് കാണുമ്പം ഭയങ്കര ആഷ്പൂഷ് എന്ന് പറയത്തില്ലേ, നമ്മുടെ മലയാളത്തിൽ പറയത്തില്ലേ, ഭയങ്കര അടിച്ചുപൊളി എന്ന് പറഞ്ഞാൽ ചർച്ചിൽ കണ്ടു കഴിഞ്ഞാൽ പറയും ഇവരെ പോലൊരു കുടുംബം വേറെ ഒരു കുടുംബം പോയില്ല. പക്ഷേ വന്നത് എവിടെ കൗൺസിൽ എടുത്ത, എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് അവരുടെ കാര്യങ്ങൾ അവർക്ക് സെറ്റിൽ ആക്കാൻ പറ്റുന്നില്ല. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ ഈ കോൺഫ്ലിക്ട്സിനെ നമ്മൾ പരിഹരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യുന്നത്, അതിന്റെ ഒരു ക്ലാസ് ആയിരിക്കും ഇന്ന്. അപ്പം ഫസ്റ്റ് എന്നുവെച്ചാൽ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടത് അടിസ്ഥാനം, ഒരു നല്ലൊരു ഫൗണ്ടേഷൻ എങ്ങനെ ഇടേണ്ടതെന്ന്. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് എങ്ങനെ നമ്മൾ പരസ്പരം ഒരു സംസാരിക്കുന്നത്, സംസാരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ സംസാരിക്കേണ്ടത്, മെതുവായ ഒരു ശാന്തമായിട്ടും അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടും, പിന്നെ കേൾക്കാനുള്ള മനസ്സും നമുക്ക് വേണമെന്നുള്ള ഒരു ചിന്തയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് കണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ക്ലാസ് നമ്മൾ കാണാൻ പോകുന്നത് കോൺഫ്ലിക്ട് വരും, പക്ഷെ ആ കോൺഫ്ലിക്റ്റിൽ നമ്മൾ എങ്ങനെ പരിഹരിക്കേണ്ടത്. അപ്പം ഈ ക്വസ്റ്റ്യൻ ഒരു ബ്രദർ ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് അനേക ഡിവോഴ്സ് ക്രോൾ, എന്തുകൊണ്ട് യുനോ ഡിവോഴ്സസ് ആർ ഹാപ്പനിങ് എന്നുള്ള ഒരു ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുവാ, മിക്കവാറും നമ്മൾ ഇരുന്ന് സംസാരിക്കാൻ ഉള്ള മനസ്സില്ല. ഞാൻ ഒരു ജസ്റ്റ് ഒരു കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു സംഭവം, പെട്ടെന്ന് ഒരു കോൾ വന്നു. ഇത്രയും നാള് ഒരു പ്രശ്നമില്ലാതെ പോയിക്കൊണ്ടിരുന്ന ഒരു ഫാമിലിയാ, പെട്ടെന്ന് ഒരു കോൾ എന്ന് പറഞ്ഞു, ഡോക്ടറെ എനിക്കിത് എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല,
ഈ കോവിഡ് ആയതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ ഭാര്യ റെസ്റ്റ്ലെസ് ആയി, അവളുടെ മുഖം മാറി, ചുറ്റി ചുറ്റി കളിക്കുക, പക്ഷെ സംസാരിക്കുന്നില്ല, ഏത് ഏത് പറഞ്ഞാലും അങ്ങ് ഷൗട്ട് ചെയ്യുക എൻ്റെ അടുത്ത്, എനിക്ക് എന്തോ പറ്റിയെന്ന് അറിയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഡൗട്ട്സ് വരാൻ തുടങ്ങി. എങ്ങനെ ഡൗട്ട്സ്? എന്ത് ഡൗട്ടാ? എപ്പോഴും ഭാര്യ വാട്സപ്പില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നോ കഴിഞ്ഞ ആഴ്ച കമ്മ്യൂണിക്കേഷനിൽ പറയുമ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പ്രോബ്ലം എന്താന്ന് വെച്ചാല് മിക്കവാറും ആൾക്കാര് വാട്സപ്പിൽ കൂടെ ഇരിക്കുന്നത്. അപ്പം ഈ ഹസ്ബൻഡ് കാണുന്നത് മിക്കവാറും വൈഫ് ഇരിക്കുന്നത് ഫോണിലാണ്. അപ്പൊ എന്തോ ഈ ഇത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് ഫാമിലി ഗ്രൂപ്പ് ഉണ്ട്, അവരുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് കാണും, പിന്നെ അതിന്റെ ഒരു വേറൊരു ഗ്രൂപ്പ് കാണും, പിന്നെ എല്ലാവരും കൂടെ ഉള്ള എന്നുവെച്ചാൽ ഫാമിലി ഗ്രൂപ്പ് കാണും, പിന്നെ ഫാദർ ഹസ്ബൻഡിന്റെ ഒരു ഗ്രൂപ്പ് കാണും, വൈഫിന്റെ ഒരു ഗ്രൂപ്പ് കാണും. പിന്നെ അങ്ങനെ ഈ ഗ്രൂപ്പിൽ വരുന്ന പല കാര്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കണ്ട് ടെൻഷൻ ആകുക. അപ്പം മെയിനായിട്ട് ഇത് സംസാരിക്കാൻ പറ്റാതെ വന്നപ്പം പൊട്ടിത്തെറി ആയി, ഇനി എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ ഒറ്റ കാര്യമേ പറഞ്ഞോളൂ, പ്ലീസ് സിറ്റ് ഡൗൺ ആൻഡ് ടോക്ക് ടു ഹർ, ഇത്രേ പറഞ്ഞോളൂ. അത് പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ഇൻവോൾവ് ആവാം, എന്നാ ഒന്ന് പോയി ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞപ്പം രാത്രി ഇരുന്ന് രണ്ടുപേരും കൂടെ ഇരുന്ന് സംസാരിച്ച് ചോദിച്ചപ്പോ പറഞ്ഞു, ഐ എം ഓവർവെൽംഡ് ബിക്കോസ് ഓഫ് ദ കോവിഡ് സിറ്റുവേഷൻ. എനിക്ക് അറിയത്തില്ല, ഞാൻ ഓഫീസിൽ പോകുമ്പം അവിടെ കാണുന്ന സിറ്റുവേഷനും എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല, എന്നെ കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് പിള്ളേരെ ഹാൻഡിൽ ചെയ്യണം, കുക്ക് ചെയ്യണം, ഈ കാര്യമെല്ലാം കണ്ടിട്ട് അവിടെ നടക്കുന്ന ആ സ്കൂൾസിൽ നടക്ക അല്ലെങ്കിൽ ഐ മീൻ അവരുടെ വർക്ക് പ്ലേസിൽ നടക്കുന്ന സിറ്റുവേഷൻ കണ്ടിട്ട് അവരെ കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ കോൺഫ്ലിക്ട് സിറ്റുവേഷൻ തൻ്റെ ഹസ്ബൻഡിനെയും ഒരു ഇറിറ്റേഷൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ആ ഇറിറ്റേഷൻ എങ്ങനെ സോൾവ് ചെയ്യുന്നു പറഞ്ഞാൽ, രണ്ടുപേരും പരസ്പരം ഇരുന്ന്, നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചതുപോലെ രണ്ടുപേരും ഇരുന്ന് പരസ്പരം സംസാരിച്ച് അതിനെ ഒന്ന് ഒരു ഓപ്പൺ മൈൻഡ്. ഇപ്പം ഇന്ന് പറഞ്ഞ പോലെ ജിബി ബ്രദർ പറഞ്ഞ പോലെ, ഇഫ് ഐ ഹാവ് ഓപ്പൺ ടോക്ക്, എനിക്ക് നിന്റെ നീ എപ്പോഴും വാട്സപ്പിൽ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാനുള്ള ധൈര്യം വേണം. മിക്കവാറും നമുക്ക് ധൈര്യമില്ല, ഒന്നീ പേടി വൈഫ് പൊട്ടിത്തെറിക്കുമെന്ന് പേടി, അല്ലെങ്കിൽ ഹസ്ബൻഡ് പൊട്ടിത്തെറിക്കുമെന്ന് പേടി. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച നോക്കി കണ്ടായിരുന്നു എങ്ങനെയായി ഈ സിറ്റുവേഷൻ വരുന്നത്. അപ്പം ആ ഒരു നമുക്ക് ആ ഫ്രീഡം, ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ആ ഒരു പ്രാക്ടിക്കൽ ആ ഒരു ഒരു അബ്സല്യൂട്ട് ഫ്രീഡം ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് പരിഹാരം ചെയ്യാൻ പറ്റും. സോ അതൊരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പൊ ആ എക്സാമ്പിൾ തന്നെ നിങ്ങൾക്ക് ഞാൻ പറയുക, എന്താണെന്ന് വെച്ചാൽ നമുക്ക് പരസ്പരം ഇരുന്ന് സംസാരിക്കാനുള്ള ആ ഒരു ഇതുണ്ടെങ്കിൽ ഈസി ആയിട്ട് പല കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. സോ ഇന്നത്തെ ക്ലാസ്സിലോട്ട് നമുക്ക് പോകാം. എന്തുകൊണ്ട് നമ്മള് ഈ നമ്മുടെ വിവാഹത്തിൽ എന്തുകൊണ്ട് പ്രശ്നങ്ങൾ വരുന്നു എന്ന് നോക്കുവാണെങ്കിൽ, നമ്മൾ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും വേറെ ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സ് എന്നാണ് വരുന്നത്. പ്രയോറിറ്റീസ്, എന്റെ പ്രയോറിറ്റി വേറെയാ, എന്റെ ഡിസയർ വേറെയാ, എന്റെ പേഴ്സണാലിറ്റി വേറെയാ, എന്റെ ഒപ്പീനിയൻസ് വേറെയാ. അപ്പം ഇതെല്ലാം വേറെ ആയിരിക്കുമ്പം രണ്ടുപേരും ഒന്നിച്ചു ചേരുമ്പം ഇറ്റ് ടേക്സ് ടൈം, നമുക്ക് സമയം വേണം. പക്ഷെ ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് ഈ മാരേജില് കഴിഞ്ഞ ഫസ്റ്റ് ടൈം പറഞ്ഞ പോലെ ഒരു ചെടിയെ വളർക്കുന്ന പോലെ നമ്മൾ അതിനെ വളർത്തുവാണെങ്കിൽ അതിന് വേണ്ടിയ ലൈറ്റ് സൺലൈറ്റ് അതിൻ്റെ എല്ലാം കൊടുക്കണമെങ്കിൽ, ഇത് കൊടുത്ത് നമ്മൾക്ക് വളർത്തണമെങ്കിൽ കുറച്ച് ടൈം എടുക്കണം. സോ ഇൻ ഇംഗ്ലീഷ് നമ്മുടെ മാരേജിന് നമ്മൾ യുനോ ഇത് ചെയ്യണമെങ്കിൽ വി നീഡ് ടു പുട്ട് എഫേർട്ട്. നമ്മൾ എഫേർട്ട് ഇട്ടെങ്കിലേ റിസൾട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ ഈ മാരേജിന് നമ്മൾ സേഫ് ഗാർഡ് ചെയ്യണം, നമ്മൾ അതിനെ ദൈവം പറഞ്ഞേക്കുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ മാരേജിനെ നടത്തണം എന്ന് പറഞ്ഞാൽ, നമ്മൾ രണ്ടുപേരും കൂടെ എഫേർട്ട് ഇട്ടെങ്കിലേ അത്
അത് ശരിയാവത്തില്ല. എഫേർട്ട് ഇല്ലെങ്കിൽ അത് റിസൾട്ട് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഞങ്ങൾ രണ്ടുപേരും ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സിൽ വന്നതായതുകൊണ്ട് ഡിഫറെന്റ് പ്രയോറിറ്റീസ് നമുക്ക് ഉണ്ടായതുകൊണ്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങൾ കാണും. ഞാനൊരു ചെറിയ ഒരു എക്സാമ്പിൾ പറയാം. ഞങ്ങളുടെ വീട്ടിലൊരു വന്ന ഒരു ചെറിയ ഒരു ചെറിയ ഒരു ഇഷ്യൂ അത് നമുക്ക് പറയാം. ഞാൻ ചെന്നൈയിൽ വളർന്നതാ. അപ്പൊ ഞാൻ ചെന്നൈ വളർന്നു വരുമ്പം ഭയങ്കര ചൂടുള്ള സ്ഥലമാണ്. ഞങ്ങള് ഫുഡ് കഴിക്കണമെങ്കിൽ ആദ്യം ഫുഡ് എടുത്ത് ടേബിളിൽ വെച്ചിട്ട് ഫാനിട്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കഴിക്കത്തുള്ളൂ. പക്ഷെ എന്റെ ഭാര്യ വരുന്നത് ഗൂഡല്ലൂർ പ്രദേശത്ത് നിന്നാണ്, നല്ല തണുപ്പാ. അപ്പം അവര് എന്റെ അടുത്ത് പറയും ചൂട് ചൂടായിട്ട് കഴിക്കുക, ചൂട് ചൂടായിട്ട് കഴിക്കുക എന്ന് പറയും. അപ്പൊ ഞാൻ പറയും എന്തിനാ ഞാൻ ചൂടായിട്ട് കഴിക്കേണ്ട ആവശ്യം, ഞങ്ങൾ ഇവിടെ ഫാൻ ഇട്ടിട്ടല്ലേ ഞങ്ങള് കഴിക്കുന്നേ, ഫാനിടും നല്ല ഇത്. അപ്പം എനിക്കറിയത്തില്ല എന്തുകൊണ്ട് ഈ പ്രശ്നം. അപ്പം കല്യാണം കഴിഞ്ഞ സമയത്ത് ഇത് എനിക്ക് ഭയങ്കര ഒരു പറയാൻ പറ്റത്തില്ല എന്താ ഞാൻ അങ്ങനെ കഴിക്കുന്നത്. സ്നേഹം കൊണ്ട് അങ്ങ് കഴിച്ചു പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴല്ലേ പ്രശ്നങ്ങളോട്ട് അറിയാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്, സ്നേഹം കൊണ്ട് കൊടുക്കുകയാണ്, ശരി ചൂടോടെ കഴിക്കട്ടെ. ബിക്കോസ് ഞങ്ങളെല്ലാം ആ ചൂടോടെ കഴിച്ചോണ്ട് ചപ്പാത്തി, അപ്പൊ ചാക്ക പറയുന്നത് ചപ്പാത്തി വായി പോയിട്ട് അതിന്റെ ആവി വെളിയിൽ വരുന്നത്, അങ്ങനത്തെ കഴിക്കുന്നവരായിരുന്നു ഞങ്ങള്. പക്ഷെ ഇവിടെ വന്ന് ഞാൻ വിചാരിച്ചു ഓ സ്നേഹം, എന്റെ ഹസ്ബൻഡിന് ഞാൻ സ്നേഹം കാണിക്കാവുന്ന ചപ്പാത്തിയോ അല്ല ചോറോ അങ്ങ് ചൂടോടെ കഴിക്കാൻ വന്നില്ലെങ്കിൽ എനിക്കൊരു പ്രയാസമാണ്. ഞാൻ പറയുന്നത് ഞാൻ എന്റെ സ്നേഹം പ്രകടിപ്പിക്കുക. പക്ഷെ അത് ആദ്യത്തെ ഇനിഷ്യൽ സ്റ്റേജസിൽ അതൊരു സന്തോഷമായിരുന്നു, കുറച്ച് കഴിയ കഴിയ എന്തുമായി അത് വലിയൊരു പ്രശ്നത്തിലേക്ക് മാറിപ്പോയി. എന്നുവെച്ചാൽ എനിക്കത് പറയാൻ മനസ്സില്ല, അവളുടെ ഒരു നല്ല മനസ്സില്ല എനിക്ക് തരുന്നത്. പക്ഷെ എനിക്കത് പറ്റത്തില്ല, ബിക്കോസ് ഐ കം ഫ്രം എ ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്. എന്റെ ബാക്ക്ഗ്രൗണ്ട് സിറ്റിയിൽ നിന്ന് വളർന്ന് ഈ ചൂടിൽ വളർന്നത് എനിക്കത് എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്റെ നാക്ക് വെന്തിട്ടുണ്ട്, എന്റെ അണ്ണാക്ക് പോയിട്ടുണ്ട്, ഇതെല്ലാം പോയി ഞാൻ ഇങ്ങനെ ഇരുന്ന് എങ്ങനെ പറയും. അപ്പൊ ഈ ചെറിയ ചെറിയ കോൺഫ്ലിക്ട്സ്, ചെറിയ ചെറിയ കോൺഫ്ലിക്ട്സ് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങളെ കൊണ്ടുവരും. അപ്പൊ അത് എങ്ങനെ പരിഹരിക്കുന്ന പറഞ്ഞാൽ എനിക്ക് പിന്നെ ആ മനസ്സിലായ നമ്മൾ ഈ ഇതുപോലത്തെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ എല്ലാം ഞാൻ പറഞ്ഞു, കുട്ടാ എനിക്ക് ചൂടായിട്ട് കഴിക്കുന്നത് ഇഷ്ടമല്ല, എനിക്ക് ഫാൻ വേണം, ഫാൻ ഇട്ട് കഴിച്ചെങ്കിലേ എനിക്കത് കഴിച്ചതുപോലെ കാണത്തുള്ളൂ. നീ ഇങ്ങനെ ചപ്പാത്തി ഈ സ്റ്റവിനെടുത്ത് എറിഞ്ഞ് ഇങ്ങനെ വാ, എനിക്കത് കഴിക്കാൻ പറ്റത്തേ ഇല്ല, അങ്ങനെ ഞാൻ കഴിക്കത്തേ ഇല്ല. അപ്പൊ ഈ ഒരു ചെറിയ സിറ്റുവേഷൻ ഞാൻ പറയുന്നത്, ഇതുപോലെ എത്ര സിറ്റുവേഷൻ ആയിരിക്കും നമുക്ക്. അതേപോലെ എന്റെ വൈഫിനോട് ചോദിച്ചാ പറയും ഈ ടവല് നമ്മള് കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ബാത്റൂമിൽ നമ്മള് ടവലൊക്കെ നല്ല ഒലച്ച് വൃത്തിയാക്കി ഇടും. പക്ഷേ ഞാൻ നോക്കുവാ ചാക്കു എന്താ ചെയ്യുന്നറിയാം, ആ ടവലൊന്നും ഒലയ്ക്കത്തും ഇല്ല, അതങ്ങ് ഈ വലിയ മനുഷ്യന്റെ ശരീരത്തെ അത് തുടച്ചു കഴിയുമ്പോ അത് ഫുള്ള് വെള്ളമായിരിക്കും. അങ്ങനെ അത് തൂക്കിയിട്ടിട്ട് അടുത്ത ആള് തുടയ്ക്കാൻ പോകുമ്പോൾ നമുക്ക് തുടയ്ക്കാൻ തോന്നത്തില്ല, അത് ഒരു പ്രാവശ്യം പറയും, രണ്ട് പ്രാവശ്യം പറയും, മൂന്ന് പ്രാവശ്യം പറയും, പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് എന്തായി അതൊരു പ്രശ്നമായിട്ട് വരും. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ കുടുംബങ്ങളിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അന്നന്ന് നമ്മൾ അത് സോൾവ് ചെയ്തില്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ പിന്നെ ഫ്യൂച്ചർ ആകുമ്പോഴത്തേന് വലിയൊരു പ്രശ്നമായിട്ട് മാറും. അത് മാത്രമല്ല, നമ്മള് അടുത്ത ആളെ ചേഞ്ച് ചെയ്യണമെന്ന് നോക്കാൻ പാടില്ല. നമ്മളിപ്പോ എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യും, എന്റെ ഭാര്യ ഞാൻ മാറ്റണം എന്ന് വിചാരിക്കും. എന്റെ തിങ്കിങ് പാറ്റേണിൽ വന്നെങ്കിലേ എനിക്ക് സമാധാനമുള്ളൂ. അപ്പൊ എന്താവും, ഞാൻ ഇത് കറക്ഷൻ പറയും, അത് ചെയ്യില്ലെന്ന് പറയും, ഇത് ചെയ്യില്ലെന്ന് ഇങ്ങനെ ചെയ്യുന്ന പറയും, അങ്ങനെ ചെയ്യുന്നു. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞ് 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 എന്താകും, കൺട്രോൾ എടുക്കാൻ തുടങ്ങും. കൺട്രോൾ അടുത്ത ആൾക്ക് എന്താ ചെയ്യും, ഓ ഈ മനുഷ്യൻ വേറെ വഴി വേറെ വേലയില്ല, ഇത് ഏത് നേരം നോക്കിയാലും എന്നെ ഇങ്ങനെ സ്കൂൾ കുട്ടികളെ പോലെ. ചില കൗൺസിലിംഗ് സിറ്റുവേഷൻ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, സാറേ എന്നെ ഒരു സ്കൂൾ കുട്ടിയെ പോലെ എന്റെ ഹസ്ബൻഡ് ട്രീറ്റ് ചെയ്യുന്നത്, ഇവിടെ നിന്നില്ല, അവിടെ നിന്നില്ല, ഇവിടെ ചെയ്യില്ല, അവിടെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യില്ല, അങ്ങനെ ചെയ്യില്ല, എനിക്ക് ഒരു ഫ്രീഡം പോലും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷൻസിലൊക്കെ നമ്മുടെ കുടുംബത്തിന്റെ ആ പ്രശ്നങ്ങൾ വന്നു ചേരുന്നത് മനസ്സിലായില്ലേ. അപ്പം നമുക്ക് നമ്മുടെ എന്തായിരിക്കും നമ്മുടെ വീട്ടിൽ വരുന്ന കോൺഫ്ലിക്ട് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും. അടുത്ത ഹസ്ബൻഡോ വൈഫോ ഉണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ്സ്, കഴിഞ്ഞ ആഴ്ച ഒരാൾ വിളിച്ച് പറഞ്ഞു സാറേ എനിക്ക് ആ ബ്രേക്ക് തന്ന് ഞങ്ങളെ സംസാരിക്കാൻ പറയുന്നില്ലേ, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു സാറേ, ഇല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാനായിട്ട് ചാൻസ് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട്
ഞാൻ അങ്ങനെ തന്നെ ട്രൈ ചെയ്യാന്ന് വിചാരിക്കുക. കുറച്ച് പേർക്ക് ഈ ഈ സംസാരിക്കാനുള്ള ചാൻസ് കൊടുക്കാം. എന്താ വാട്ട് ഈ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലർക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ചാറ്റിൽ ഇടാം. നമുക്ക് ഏതായിരിക്കും, വാട്ട് ആർ ദ ചാലഞ്ചസ് ദാറ്റ് വി ആർ ഫേസിങ്, നമ്മുടെ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ഇഷ്യൂസ് എന്തായിരിക്കും, കോൺഫ്ലിക്ട് ഏതായിരിക്കും, നമ്മള് മേജർ കോൺഫ്ലിക്ട്സ്. സോ പരസ്പരം അവിടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അടുത്തിരിക്കുവാണെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വീഡിയോ ഓഫ് ചെയ്യാം, എൻ്റെ വീഡിയോ, ഞങ്ങളുടെ വീഡിയോ ഓഫ് ചെയ്യാം, നിങ്ങളുടെ വീഡിയോ ഇരിക്കട്ടെ, ചിലർ വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. വീഡിയോ ഓപ്പൺ ചെയ്യുന്നവർക്കെല്ലാം നന്ദി, ബിക്കോസ് എന്താ വെച്ചാൽ ഞങ്ങൾക്കൊന്ന് കണ്ട് സംസാരിക്കാം, ഇല്ലെങ്കിൽ ഞങ്ങൾ ആരുടെ അടുത്ത് സംസാരിക്കും ഞങ്ങൾക്ക് അറിയത്തില്ല. ഡോക്ടർ കൊച്ചി തെരേസ, ഷീലാൻറ്റി, ജീവൻ പാസ്റ്റർ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അനേകര്, അപ്പം വാട്ട് ആർ ദ ചാലഞ്ചസ്, ഏതായിരിക്കും, വാട്ട് ആർ ദ ചാലഞ്ചസ് ദാറ്റ് വി ആർ ഗോയിങ് ത്രൂ ഇൻ അവർ ലൈഫ്. സോ ഇഫ് യു ആർ സിറ്റിംഗ് നെക്സ്റ്റ് യുവർ ഹസ്ബൻഡ് ഓർ വൈഫ്, പരസ്പരം ഒന്ന് സംസാരിച്ചാൽ കൊള്ളായിരുന്നു. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. വെൻ എക്സ്പെക്ടേഷൻസ് ആർ നോട്ട് മെറ്റ്, വെരി ഗുഡ്. ഓക്കെ, okay, when roles and responsibilities are not clear, very good, that's another subject. Adoru valiya subject aa ee edake roles and responsibility enna nalu arinilla, husband role enna nalu arinilla, wife inde role enna nalu arinilla, ella mix aayi kadakkuva. husband wife inde role cheyunu, wife ella nallada, as long as it is going very well oru prashnam illa, pakshe ഇത് മിക്സ് ആൻഡ് മാച്ച് ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വലിയ ഒരു പ്രശ്നമായി മാറും. താങ്ക് യു വെരി മച്ച്, മിസ്അണ്ടർസ്റ്റാൻഡിങ്. താങ്ക് യു വെരി മച്ച്. ഓവർ എക്സ്പെക്ടേഷൻസ്, വെരി ഗുഡ്. സോ വി ഹാവ് സം ഗുഡ് തിങ്സ് ദാറ്റ് ബീൻ കമ്മിങ് ഔട്ട്, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. ചാറ്റ് ചെയ്യുന്നവർക്ക് നന്ദി, ബിക്കോസ് ചാറ്റ് ചെയ്താൽ ക്ലാസ് ഇനിയും കൂടെ കുറച്ച് ഇന്ററാക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ ഞങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കും, ബോറടിക്കാൻ തുടങ്ങും. താങ്ക് യു വെരി മച്ച്, വെരി ഗുഡ്. അപ്പം അടുത്തത്, നമ്മളൊരു ഈ രണ്ട് കാലും കെട്ടി നമ്മൾ റേസ് നടത്തത്തില്ലേ, അതുപോലത്തെ ഒരു ജീവിതമാണ് നമ്മുടെ. രണ്ട് കാലും കെട്ടി, ത്രീ ലെഗഡ് റേസ് എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിൽ, ത്രീ ലെഗഡ് റേസ്. എനിക്ക് മലയാളത്തിൽ അറിയത്തില്ല എങ്ങനെയാന്ന് പറയുന്നത്. അത് രണ്ട് കാലും കെട്ടി നമ്മൾ ഒരു ഗോളിലോട്ട് നമ്മൾ ഓടുക. മിക്കവാറും നമ്മൾ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് എസ്പെഷ്യലി, ഇവിടെ അനേക പാസ്റ്റേഴ്സ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ മാസം ഞങ്ങൾ ഒരു പർട്ടിക്കുലർ ഒരു ഒരു ഡിനോമിനേഷന്റെ 75 പാസ്റ്റേഴ്സ് ആൻഡ് വൈഫ്സിന്റെ ഒരു ക്ലാസ് എടുത്തായിരുന്നു. ആ പർട്ടിക്കുലർ ക്ലാസ് എടുക്കുമ്പം മിക്കവാറും പാസ്റ്റേഴ്സ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ മിനിസ്ട്രിയിൽ താല്പര്യമാ, എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യണം, പക്ഷെ എന്റെ വൈഫ് എനിക്ക് ഒരു സപ്പോർട്ടീവ് അല്ല, മിക്കവാറും എന്നെ വലിച്ചെടുക്കുന്ന ഒരാളായിട്ട് മാറുന്നു. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ആ ത്രീ ലെഗഡ് റേസ് നമ്മള് വിവാഹത്തിൽ നമ്മൾ ഒന്നിച്ചു വരുമ്പം നമ്മുടെ ഗോൾ എന്താ, ഈ വിവാഹത്തിന്റെ ഗോൾ എന്താ എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് വരണം. എന്തിനാ ഞാൻ കല്യാണം കഴിച്ചത്? ചിലർ പറയും, ആണുങ്ങളുടെ ചോദിച്ചാൽ പറയും, ഐ വോണ്ട് ഹാവ് ഗുഡ് സെക്സ്, അതാ അവരുടെ മേജർ. ഒരു പെണ്ണുങ്ങളുടെ പറയാ, എന്നെ സ്നേഹിക്കാൻ എനിക്കൊരു കാന്തൻ വേണം, അല്ലെങ്കിൽ ഒരു ലവർ വേണം. മിക്കവാറും നമ്മൾ ഇതിനൊരു അനാലിസിസ് എടുത്ത് നോക്കുവാണെങ്കിൽ, ഐ നീഡ് സംബഡി ടു ലവ് മീ ആൻഡ് ഐ നീഡ് ഗുഡ് സെക്സ്, ഇതാ ഒരു ജനറൽ ആയിട്ട് കാണുന്നത്. പക്ഷെ അതല്ല, അതിനെക്കാട്ടിലും നമുക്ക് അധികമായിട്ട് ദൈവം നമ്മുടെ കുടുംബത്തിന് മുഖാന്തരം എന്താ ചെയ്യേണ്ടത്, എന്താ ഞങ്ങളെ യോജിപ്പിച്ചത്,
ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും ഒരു ചിന്ത കാണും, ഈ ലോകത്തിൽ എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ഞാൻ നിന്നെ കെട്ടിയടി, അല്ലെങ്കിൽ അച്ഛാ നിന്നെ അച്ഛനെ എന്തിനാ ഞാൻ ഇത് കെട്ടിയേ എന്ന് ആരെങ്കിലും ചോദിച്ചു എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചില്ലെങ്കിൽ ഈ ആഴ്ച ചോദിച്ചു നോക്കണം, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ കെട്ടി, എന്താ എന്നിൽ കണ്ടേ? അന്ന് പെണ്ണ് കാണാൻ വന്നപ്പം എന്താ നിങ്ങൾ എന്നെ കണ്ട് എന്താ നിങ്ങൾ കണ്ട് എന്നെ രസിച്ചത്, അല്ലെങ്കിൽ എന്തോ ഇഷ്ടപ്പെട്ടു എന്നെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇതുവരെ ചോദിച്ചിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും ചോദിക്കണം. ചോദിച്ച് മനസ്സിലാക്കിയാൽ അത് നന്നായിരിക്കും. ബിക്കോസ് നമുക്ക് അറിയണം എന്താ നമ്മള് വൈ വാട്ട് എക്സൈറ്റഡ് യു ടു ഗെറ്റ് മാരിഡ്. ആ എക്സൈറ്റ്മെന്റ് അതിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തിലോട്ട് കൊണ്ടുപോയി, എന്തുകൊണ്ട് ഞങ്ങൾ യുനോ വാട്ട് ഇസ് ദ റീസൺ ദാറ്റ് വി ഗോട്ട് മാരിഡ്, ആ ഒരു ക്രക്സ് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ജീവിതം ഒരു ഗോളിലോട്ട് പോകും. മിക്കവാറും ഫാമിലീസിൽ ഗോൾ ഇല്ലാത്തോണ്ടാ പ്രശ്നങ്ങൾ അധികമായിട്ട് വരുന്നത്. വാട്ട് ആർ ദ റീസൺ ഇസ് എന്താ നമ്മുടെ ഗോൾ, നമ്മുടെ ചിന്താഗതി എന്താ, നമ്മൾ എന്താ അച്ചീവ് ചെയ്യേണ്ടത്, ഞങ്ങൾ രണ്ടുപേരും ചേർത്തത് എന്താന്ന് ഞങ്ങൾ ഒരു ഒരു 18 വർഷമായിട്ട് നമ്മൾ നേരത്തെ 18 വർഷമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചതാ. ഞങ്ങൾ രണ്ടുപേരും കൂടെ എങ്ങനെ ദൈവത്തിന്റെ മിനിസ്ട്രിയിൽ യൂസ് ചെയ്യാൻ ഞങ്ങളെ യൂസ് ചെയ്യണം എന്നുള്ള ആ ഒരു ഗോൾ വന്നപ്പം കോൺഫ്ലിക്ട് കുറയാൻ തുടങ്ങി. എന്ന് വെച്ചാൽ നമ്മുടെ കോൺഫ്ലിക്ട് കുറയുമ്പം എന്നുവെച്ചാൽ നമ്മുടെ ഗോളിലോട്ട് നമ്മൾ പോകുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ യുനോ കോൺഫ്ലിക്ട്സ് കുറയും. ബിക്കോസ് നമുക്ക് എപ്പോഴും ആ ഗോളിലോട്ടാണ് നമ്മുടെ തിങ്കിങ്. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പലരും, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മാരേജിന്റെ ഗോൾ എന്താ, രണ്ടുപേരും ദൈവം ചേർത്തതിന്റെ ആ ഉദ്ദേശം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്തെങ്കിലും? ഇല്ലെങ്കിൽ ഈ ആഴ്ചയിൽ കണ്ടുപിടിക്കണം. ചിലര് ടീച്ചറായിരിക്കും, അല്ലെങ്കിൽ ചിലര് ITയിൽ വർക്ക് ചെയ്യായിരിക്കും, ചിലർ പാസ്റ്റേഴ്സ് ആയിരിക്കും, ചിലർ പാസ്റ്ററിന്റെ വൈഫ് ആയിരിക്കും, ചിലര് നേഴ്സസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആയിരിക്കും, ചിലർ പഠിപ്പിക്കാനായിരിക്കും. ആ ഒരു ഗോൾ ഉണ്ടെങ്കിൽ ആ ഗോളും വെച്ച് നമ്മൾ വർക്ക് ചെയ്യുമ്പം കോൺഫ്ലിക്ട് കുറയും. സോ നമ്മളൊരു 3-legged റേസ് ഓടുന്ന ഒരാളാണെങ്കിൽ, ഞാൻ വലിച്ചുകൊണ്ട് ഓടുവാണെങ്കിൽ എന്റെ പാർട്ട്ണറിന് വേദന വരും. ഞാനിപ്പം ഓട്ടത്തോട് ഓടുക, പക്ഷെ എന്റെ പാർട്ട്ണറിന് ഓടാനുള്ള ശക്തിയില്ല, പക്ഷെ എന്റെ രണ്ട് കാലും ഞങ്ങളുടെ രണ്ടുപേരുടെ കാലും കെട്ടിയിട്ടേക്കുക. പക്ഷെ ഒന്നി ഞാൻ എന്റെ പാർട്ട്ണറെ കൈയും കൊണ്ട് അല്ലെങ്കിൽ ഒന്ന് താങ്ങി പിടിച്ച് എടുത്ത് നടക്കണം, അല്ലെങ്കിൽ എന്റെ സ്പീഡ് കുറയ്ക്കണം. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തെങ്കിലേ ഞാൻ ആ ഗോള് എത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മാരേജ് എന്ന് പറയുന്നത് നമുക്കൊരു ഒരു ഗോൾ വേണം. ആ ഗോളിലോട്ട് നമ്മൾ രണ്ടുപേരും കൂടെ ചിന്തിച്ച് സംസാരിച്ച്, അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ എങ്ങനെ പരസ്പരം സംസാരിച്ച് ഈ ഗോള് ഇതൊക്കെ സംസാരിക്കുന്നത്, എന്താ ഡിസയർ, എന്താ എക്സ്പീരിയൻസസ് എന്നൊക്കെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ 3-legged റേസിനെ പറ്റി നമ്മൾ സംസാരിച്ചല്ലോ. നമ്മുടെ രണ്ടുപേരുടെ ഓരോ കാല് കെട്ടിയിട്ട് നമ്മൾ ഓടാൻ നോക്കുവാണെങ്കിൽ, അല്ലെ നടക്കാൻ നോക്കുവാണെങ്കിൽ, ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുമ്പോൾ രണ്ടുപേരും അതിരുന്ന് ചിന്തിച്ച് സംസാരിച്ച്, ഓക്കെ നമ്മൾ ഒന്നിച്ച് ഈ ഒരു കാലെടുത്ത് വെക്കുമ്പോൾ, ലെഫ്റ്റ് ലെഗ് ഒന്നിച്ചെടുത്ത് വെക്കുമ്പോൾ നമ്മൾ ആ ഗോളിൽ എത്താൻ പറ്റും. അല്ലെങ്കിൽ എന്താ ചെയ്യാ, നമ്മൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്തില്ലെങ്കിൽ എന്താ, ഒരാൾ മുന്നോട്ട് പോകും, ഒരാളെ വലിച്ച് താഴെ ഇടും, മുഖം അടിച്ച് നമ്മൾ താഴെ വീഴും. അങ്ങനെയാണ് നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ മിനിസ്ട്രി ആണെങ്കിലും വേറെ എന്ത് കാര്യത്തിൽ നിങ്ങൾ ഇടപെടുന്നെങ്കിലും രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിച്ച്, ഓക്കെ ഇന്ന കാര്യത്തിൽ ഞാൻ എന്റെ കാര്യം നോക്കുവാണെങ്കിൽ, ഞാൻ ഇങ്ങനത്തെ ആളല്ലായിരുന്നു, ഇങ്ങനെ വന്ന് വെളിയിൽ ആൾക്കാരോട് സംസാരിക്കുന്ന ആളല്ലായിരുന്നു. പക്ഷെ ചാക്കു വന്ന് നല്ല ആൾക്കാരോട് ഇടപെടാനും മുന്നോട്ട് പോകാനും ഉള്ളതെല്ലാം, പക്ഷെ എന്നെ എൻകറേജ് ചെയ്തു, എന്നെ പുറകിൽ നിന്ന് നീ യു ആർ ഗുഡ് എന്നെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് നിങ്ങളോട് പറയുന്ന, ഹസ്ബൻഡ് ആണെങ്കിലും വൈഫ് ആണെങ്കിലും, ചിലപ്പോൾ വൈഫ് ചിലപ്പോൾ പുറമോട്ടായിരിക്കും, അവർക്കൊരു എൻകറേജ്മെന്റ്, ഒരു സപ്പോർട്ട് കൊടുത്ത്, ഓക്കെ യു ആർ ഗുഡ്,
ഒരു പാറ്റ് പുറത്തൊരു ഒരു പുറത്തൊരു തട്ട് കൊടുത്ത് വെച്ചൊക്കെ എന്തെങ്കിലും ചെയ്യാം, നീ എൻ്റെ കൂടെ വാ, അല്ല നീ ചെയ്യ്, അല്ല യു ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ അത് ശരിക്കും അത് ചെയ്യാൻ പറ്റും. ഓൾവേസ് എൻകറേജ് യുവർ വൈഫ് ഓർ ഹസ്ബൻഡ്, അവരോട് അപ്പം മാത്രമേ നമ്മുടെ ഗോള് നമുക്ക് ഫുൾഫിൽ, ദൈവത്തിന് വേണ്ടിയുള്ള ഗോള് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് വരുന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്, നാച്ചുറലി സെൽഫിഷ്. അത് മലയാളത്തിൽ എങ്ങനെയാ പറയുന്നത് എനിക്ക് അറിയത്തില്ല. നാച്ചുറലി സെൽഫിഷ് എന്ന് പറഞ്ഞാൽ എനിക്കുള്ള കാര്യങ്ങൾ മാത്രം എനിക്ക് വേണം, അപ്പൊ ഞാനൊരു സെൽഫിഷ് ആണെങ്കിൽ എന്റെ കാര്യങ്ങൾ ചെയ്യണം, എന്റെ കാര്യങ്ങൾ നീ ചെയ്തു തരണം, എന്റെ കാര്യങ്ങൾ നീ ചെയ്തു തരണം. അപ്പൊ ഞാനൊരു സെൽഫിഷ് ആയിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ കാര്യങ്ങൾ നീ നിവർത്തി ചെയ്തു തരണം എന്നോട് പറയും. അപ്പം ഞാനോ അവളുടെ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തെങ്കിലേ ഈ മാരേജ് പോകത്തുള്ളൂ. അപ്പൊ എപ്പോഴും ഞാൻ സെൽഫിഷായിട്ടിരുന്ന് എന്റെ കാര്യങ്ങൾ, അന്ന് ഒരു സിറ്റുവേഷൻ ഒരാൾ പറയുമായിരുന്നു, എന്റെ ഡ്രസ്സെല്ലാം അയൺ ചെയ്ത് വെച്ചേരെ കേട്ടോ, എന്താന്ന് വെച്ചാൽ ഞാൻ വെളിയിൽ പോകുന്നവനാ, നീ വെളിയിൽ പോകത്തവൻ. അപ്പം ഞാനും കൂടെ ചേർന്ന്, ഞാനല്ല ഞങ്ങളുടെ വീട്ടിലല്ല, അപ്പം എന്റെ വൈഫിന്റെ ഡ്രസ്സും ഞാൻ അയൺ ചെയ്യാമല്ലോ. പക്ഷെ അത് തിങ്ക് ചെയ്തില്ല, അങ്ങനെയല്ല തിങ്ക് ചെയ്യുന്നത്. നീ നിന്റെ എന്റേത് മാത്രം, എന്റെ ഷർട്ട് ഒന്ന് അയൺ ചെയ്ത് വെച്ചേരാ, ഞാൻ ഇട്ടോണ്ട് പോണം. അപ്പം ഓൺലി സെൽഫിഷ്നെസ്, ആ സെൽഫിഷ്നെസ്സോട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം മുമ്പോട്ട് പോകത്തില്ല, എപ്പോഴും കോൺഫ്ലിക്ട് വരും. അപ്പം സെൽഫിഷ്നെസ് നമ്മൾ എടുക്കണം നമ്മുടെ ജീവിതത്തിൽ, സെൽഫിഷ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും സംസാരിക്കുമ്പം നമ്മൾ ആദ്യം നോക്കുന്നത് ഞാൻ സെൽഫിഷായിട്ട് പറയുവാനോ അല്ലെങ്കിൽ ഇത് നമ്മുടെ കുടുംബത്തിന് നന്മയായിട്ട് പറയുവാനോ, അല്ലെങ്കിൽ എങ്ങനെ പോയാലും നമ്മൾ സെൽഫിഷായിട്ട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ കോൺഫ്ലിക്ട് വരും. ഓരോ വരത്തില്ലേ, തീർച്ചയായിട്ടും വരും. എന്റെ കാര്യങ്ങൾ മാത്രം ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സെൽഫിഷ്നെസ് അവിടെ ഉണ്ട്. അപ്പം ചിലര് പറയും, ഐ ആം ഓൺലി എ സെർവന്റ് ഇൻ ദിസ് ഹൗസ്, ഈ വീട്ടിൽ ഞാൻ വെറും ഒരു വേലക്കാരിയാണ്, നിങ്ങൾക്ക് കുക്ക് ചെയ്യണം, നിങ്ങൾക്ക് തുണി നനച്ചു തരണം, പിന്നെ നിങ്ങൾക്ക് പിള്ളേർക്ക് അമ്മയായിട്ടിരിക്കണം, പക്ഷെ എനിക്കൊന്നും ഇല്ല ഇവിടെ എന്ന് പറയുമ്പം ആ ചില വാക്കുകൾ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും അത്രയ്ക്ക് സെൽഫിഷ്നെസ്സിലാണ് ആൾക്കാർ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കുടുംബജീവിതം നന്നായിട്ട് പോകണം എന്ന് പറഞ്ഞാൽ ഈ സെൽഫിഷ്നെസ്സിനെ മാറ്റണം. സെൽഫിഷ്നെസ് മാറ്റിക്കഴിഞ്ഞാൽ കോൺഫ്ലിക്ട് കുറയും. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഹൗ ടു അവോയ്ഡ് സെൽഫിഷ്നെസ്. സെൽഫിഷ്നെസ് എങ്ങനെ പറയാം, നല്ല എക്സാമ്പിൾ പറഞ്ഞു തരാം. അനേക ആണുങ്ങള് ആലൻ സോളി പാന്റ് മേടിക്കും, അല്ലെങ്കിൽ ലൂയി ഫിലിപ്പ് ഷർട്ട് മേടിക്കും. എന്തുകൊണ്ടാ, ഞാൻ ജോലി ചെയ്യുവാടി, അപ്പൊ ഞാൻ ഈ ലൂയി ഫിലിപ്പ് കാണിച്ചെങ്കിലേ എനിക്ക് മര്യാദയുള്ളൂ അല്ലേ. അനേകർ പറയും ലൂയി ഫിലിപ്പ് ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ, പക്ഷെ ഭാര്യക്ക് ഒരു 200 രൂപ കൊടുത്തൊരു ഒരു ചുടിദാർ നോക്കി മേടിക്കണേ, നീ ഷോപ്പിങ്ങിന് പോകുമ്പോൾ സൂക്ഷിച്ചോടും, പൈസ ഒന്നും വേസ്റ്റ് ചെയ്യില്ല കേട്ടോ. പക്ഷെ നമ്മൾ ഇടുന്നത് ഏതാ, ആലൻ സോളി, അല്ലെങ്കിൽ യുനോ എന്താ പറയുന്നേ, പീറ്ററിംഗ്ലാൻഡ്, അങ്ങനത്തെ ബ്രാൻഡേ നമ്മൾ എടുത്തുള്ളൂ. പക്ഷെ ഭാര്യയ്ക്ക് എങ്ങനാ, ഓർഡിനറി, സൂക്ഷിക്കണം സൂക്ഷിക്കണം, നീ ചെലവാക്കല്ല നീ നോക്കിക്കോണം. ഓ നീ, നമ്മുടെ ജനറൽ മെന്റാലിറ്റി ഓഫ് മെൻ എങ്ങനെയാന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ ഭയങ്കര അടിച്ചു പൊളിക്കും, അവർ ഷോപ്പിംഗിന് പോയി കഴിഞ്ഞാൽ എല്ലാം കളഞ്ഞിട്ടാ, നമ്മളെക്കാട്ടിൽ അവർ കെയർഫുൾ ആയിരിക്കും. ചില പെണ്ണുങ്ങൾ, എല്ലാരും അല്ല, ചില പെണ്ണുങ്ങളെ അങ്ങനെയും പറയണ്ടേ, ചില പെണ്ണുങ്ങൾ, ചിലരെനിക്ക് തിരിച്ചു വിളിച്ച് പറയും, ബ്രദർ അങ്ങനല്ല, എന്റെ ഭാര്യ ഭയങ്കര അടിച്ചു പൊളിയാന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഇടയ്ക്ക് ഒരു കൗൺസിലിംഗ് ചെയ്തപ്പോ പറഞ്ഞതാ, ബ്രദർ ഞാൻ എല്ലാ മാസവും അവൾക്ക് തുണി മേടിച്ചു കൊടുക്കും, എന്നാലേ അവള് പോയി തന്നെ മേടിക്കും. എല്ലാ മാസവും ഞാൻ അവിടെ കൂടെ പോയി മേടിച്ചു കൊടുക്കും, എന്നാലും അവളും പോയി തന്നെ മേടിക്കും. അപ്പം ചിലരുടെ ഹാബിറ്റ് ഈസ് യുനോ ഷോപ്പഹോളിക്സ് എന്ന് പറയും നമ്മള്, ദേ ലൈക്ക് ടു ഷോപ്പ്. സോ ഈ കോൺഫ്ലിക്ട് വരുന്നത് ഇങ്ങനെയൊക്കെ
ചെറിയ ചെറിയ സെറ്റ്. അപ്പൊ ആ സെൽഫിഷ്നെസ് എന്ന് വരുമ്പം എനിക്ക് നല്ല തുണികൾ, പക്ഷെ എന്റെ ഭാര്യയ്ക്കും എന്റെ പിള്ളേർക്കും സാധാരണ തുണികൾ. ഞാൻ മേടിക്കുന്നത് ഹയർ ലെവലിൽ പോകും, പക്ഷെ പിള്ളേർക്കെല്ലാം ലോവർ ലെവൽ. സോ ഇങ്ങനത്തെ അത് സെൽഫിഷ് ആണോ? ആന്ന്. അതേപോലെ നമ്മള് ഹോട്ടലിൽ പോന്നു, ചില ഐറ്റംസ് നമ്മൾ മേടിക്കുന്നു, ചിലരങ്ങനെ അങ്ങ് പൊതിഞ്ഞ് തിന്നു, അത് അടുത്ത ആൾക്കാർ ഉണ്ടോ കൊടുക്കണോ വേണ്ടോ എന്നൊന്നും പോലും ചോദിക്കത്തില്ല. ബിക്കോസ് അത് എന്റെ ഡിഷാ. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാരും കഴിക്കാൻ പോകുമ്പം എല്ലാരടുത്തും ചോദിക്കും, നീ എന്താ ഓർഡർ ചെയ്തേ, നീ എന്താ ഓർഡർ ചെയ്തേ, നീ എന്താ ഓർഡർ ചെയ്തേ. എല്ലാ ഓർഡർ ചെയ്തിട്ട് ഇവൻ മാത്രം ഞങ്ങൾ ഓർഡർ ചെയ്ത് ഒന്നും ഓർഡർ ചെയ്യാതെ വേറൊന്നും ഓർഡർ ചെയ്യും. പക്ഷെ നമ്മള് ജനറൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇപ്പൊ എന്റെ വൈഫ് ഒന്ന് ഓർഡർ എന്നാ നീ അത് തന്നെ ഓർഡർ ചെയ്യണി എന്ന് പറയും. പക്ഷെ ഇവൻ മാത്രം ഭയങ്കര സെൽഫിഷാ. നമ്മൾ ഓർഡർ ചെയ്ത എല്ലാം മാറ്റിയിട്ട് അവൻ പുതിയ ഒരു ഐറ്റം മേടിച്ച് കഴിക്കും, പക്ഷെ ഉടനെ പോയി ടോയ്ലറ്റിൽ ഇരിക്കും. എന്നുവെച്ചാല് അത് കഴിച്ചിട്ട് എന്താ അവൻ, പക്ഷെ അത് അവന്റെ ചിന്താഗതി. എന്നുവെച്ചാൽ സിംഗിൾ ചൈൽഡ് ആയിട്ട് വളർന്നാൽ ചില വീടുകളിൽ ഇങ്ങനെ പ്രോബ്ലം ഉണ്ട്. അപ്പൊ ചില സിംഗിൾ ചൈൽഡ് സിൻഡ്രം എന്നുവെച്ചാൽ ചില ആണുങ്ങളോ പെണ്ണുങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ കൊച്ചായിട്ട് വന്ന് നടന്ന് ഐ മീൻ വളർന്നു വന്നപ്പം നമ്മൾ ആർക്കും കൊടുത്തു പഴക്കാതെ ഇരുന്ന് നമ്മൾ കല്യാണം കഴിക്കുവാണെങ്കിൽ അതേ ഒരു പ്രാക്ടീസ് നമ്മുടെ മാരേജിലും വരും, നമുക്ക് കൊടുക്കാൻ മനസ്സ് വരത്തില്ല. സോ ഇങ്ങനെ പല കോൺഫ്ലിക്ട്സ് നമ്മൾ കാണാം. നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്ന് നമ്മൾ അന്ന് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് ലീഡ് ചെയ്യും. ഞാനൊരു ചെറിയ എക്സാമ്പിൾ ഞങ്ങളുടെ കുടുംബത്തിൽ നടന്ന ഒരു കാര്യം ഞാൻ പറയാം. ആക്ച്വലി ചാക്കോ നടക്കാൻ പോകുമ്പോൾ എപ്പോഴും നിങ്ങൾ വിചാരിക്കില്ല ഞാൻ ചാക്കോയെ കുറ്റം പറയാന്ന്. ഞങ്ങൾ അവിടുന്ന് മാറി ഞങ്ങൾ പ്രോഗ്രസ് ആയെന്ന് പറയാം, ഞങ്ങളുടെ പഴയ കാര്യത്തെ പറ്റി പറഞ്ഞ്, പക്ഷെ ഞങ്ങൾ എങ്ങനെ മുന്നേറിയെന്നാണ് നിങ്ങളോട് പറയാം. നിങ്ങൾ പറയല്ലേ ഓ അവൾക്ക് എപ്പോഴും ചാക്കോയെ പറ്റി കുറ്റം പറയാം. ഞങ്ങൾ അതിൽ നിന്ന് മുന്നോട്ട് പോയവരാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എങ്ങനെന്ന് പറഞ്ഞാൽ ഞങ്ങള് ചാക്കോ ഒരു ദിവസം ഇങ്ങനെ നടക്കാൻ പോയി, ഷൂസ് ഇട്ടിട്ട് നടക്കാൻ പോയിട്ട് പുള്ളിക്കാരൻ തിരിച്ചു വന്ന് എങ്ങനെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് ആ ടി വി സ്റ്റാൻഡിന്റെ മുന്നില് ആ ഷൂസ് അങ്ങ് ഇട്ടു. പല പ്രാവശ്യം ഞാൻ ഷൂസ് എടുത്ത് ഒരു മൂന്നാല് സ്റ്റാൻഡുകളുണ്ട്, ആ സ്റ്റാൻഡുകളിലൊന്നും ഇടത്തില്ല, അവിടെ തന്നെ ഇട്ടു. അപ്പൊ അത് കാണുമ്പോ പിന്നെ എന്നിട്ട് ശരി ഞാൻ പല പ്രാവശ്യം എടുത്തു വെച്ചിട്ടുണ്ട്, അന്ന് ദിവസം ഞാൻ എടുത്തു വെച്ചില്ല. പിറ്റേ ദിവസം അന്ന് ഈവനിങ് ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നപ്പോ ഓഫീസ് ഷൂസ് ആ ടി വി സ്റ്റാൻഡിന്റെ അടുത്ത് മറ്റേ ഷൂസ് കിടക്കുന്നു, അവിടെ തന്നെ കൊണ്ടുവന്നിട്ടു. പിന്നുണ്ടടാ ഒരു വേറെ ജസ്റ്റ് വെളിയിൽ പോകുന്നതിന് വേറെ ഒരു ചെരുപ്പ്, അതും എടുത്തുകൊണ്ട് ആ ടി വി സ്റ്റാൻഡിൽ. ഞാൻ എന്താ ഇത്, ശരി ഞാനും ഒന്ന് കാണാന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ചിങ്ങനെ അങ്ങ് പിടിച്ചിരുന്നു. വൈകിട്ട് പിള്ളേർ സ്കൂളിൽ നിന്ന് വരുന്നപ്പോ ഉണ്ടല്ലോ അവരുടെ ഷൂകൾ അതിന്റെ അടുത്തുണ്ട്. അപ്പൊ ചാക്കോ പിന്നെ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ചാക്കോ നോക്ക, ഇതെന്താ ഇത്രയോ ഷൂകൾ ഇത്ര ചെരുപ്പുകൾ. ഭർത്താക്കന്മാർക്ക് അറിയില്ല എന്ന് ഈ ഭാര്യമാര് എത്ര പ്രാവശ്യം കുനിഞ്ഞു കുനിഞ്ഞെടുത്ത് ആ ഷൂസ് എടുത്ത് അല്ലെങ്കിൽ ആ ചെരുപ്പ് എടുത്ത് അവര് എല്ലാം കാണുന്നിടത്ത് പിള്ളേരും ഭർത്താവും എല്ലാം അവിടെ ഇവിടെ ഇട്ടിട്ട് പോകും. പക്ഷെ അവർക്ക് അറിയില്ല ഭാര്യമാർ എത്ര മാത്രം കഷ്ടപ്പെട്ട് അത് എടുത്തു വെക്കുന്നുള്ള. അപ്പൊ ഞാന് നിങ്ങൾ ഓർക്കണ്ട, ഞാൻ ഒരു ലെസൺ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്, മേ ബി അതായിരിക്കാം. പക്ഷെ ഞങ്ങൾ അതിൽ കൂടി ഞങ്ങൾ മാറി. ഞാൻ ഈവനിങ് വരെ അത് വെച്ചോണ്ടിരുന്നു. ചാക്ക വന്നപ്പോ ഇതെന്താ ഈ ഷൂസ് എല്ലാം കിടക്കുന്നത്, ഞാൻ പറഞ്ഞു അത് ആറ് ഷൂസാ. നോക്കുമ്പോ പുള്ളിക്കാരൻ്റെ 1, 2, 3 പുള്ളിക്കാരന്റെ ഷൂസ്, രണ്ട് മക്കളുണ്ട് രണ്ടുപേരുടെ ഷൂസ്, 5 സെറ്റ് ഷൂസ് ഒരു ഹാളിൽ കിടന്ന എങ്ങനെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് പല പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളില് വേദന വരും. ഓക്കെ, എന്റെ ഹസ്ബൻഡ് കേൾക്കുന്നില്ലല്ലോ. ആ കിടക്കുന്ന സാധനം ഇപ്പൊ ഞങ്ങളൊരു എക്സാമ്പിൾ പറയാറു, ചാക്ക പറയും മേ ബി ആ എക്സാമ്പിൾ ആ ബോട്ടിൽ എങ്ങനെ വെച്ചിട്ട് പോകുന്നുള്ളത്. ആ ഞാന് ഇത് ലൈവ്, നമ്മൾ ഈ ലൈവ് സെഷൻ ചെയ്യുമ്പോഴേ ഇതിന്റെ ആക്ഷനൊക്കെ ഞാൻ ചെയ്ത് കാണിക്കും, പക്ഷെ ഇപ്പൊ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ ലൈവ് സെഷൻ എങ്ങനെയാന്ന് വെച്ചാല് ആണുങ്ങൾ എങ്ങനെയാന്ന് വെച്ചാല് എല്ലാവരും എല്ലാ ആണുങ്ങളല്ല ചില ആണുങ്ങൾ എന്നെ പോലുള്ള ആണുങ്ങൾ, ഇതൊരു ബോട്ടിൽ. അപ്പം നമ്മള് നമ്മുടെ വീട്ടില് എല്ലാരും കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഈ ബോട്ടിൽ അവിടെ താഴെ വെച്ചേക്കാന്ന് വെച്ചോളൂ. നമ്മള് ആണുങ്ങളായ നമ്മള് ഇൻഡിച്ച് നടന്നു പോകുമ്പം ഇതിന്റെ മോളി കാലെടുത്ത് മോളി വെച്ച് അങ്ങനെ നടന്നു പോകുന്ന ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരാളാ. അപ്പൊ എന്റെ വൈഫ് പറയും, അയ്യോ അത് ഞാൻ കണ്ടടി, കണ്ണി കാണുന്നില്ലേ അത്രയും വലിയൊരു വസ്തു അവിടെ ഇരുന്നിട്ട് കണ്ണി കാണുന്നില്ലയോ. അപ്പൊ ഇങ്ങനാണ് എല്ലാ ആണുങ്ങളും ഞാൻ പറയുന്നത്. സോറി,
കുറച്ച് പേരൊക്കെ എന്റെ ഹസ്ബൻഡിനെ പോലുള്ളവരൊക്കെ എന്തോ ചെയ്യുന്നറിയാം, അതങ്ങ് മറികടന്നങ്ങ് പോകും. അത് എടുത്തു വെച്ചില്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യം, നമ്മൾ വലിയ ഇഷ്യൂന് പോകണ്ട, വീട്ടിൽ അന്നന്ന് നടക്കുന്ന പ്രശ്നങ്ങളാണ് വലിയ പ്രശ്നത്തിനിടയാകുന്നത്. അതാണ് ഡിവോഴ്സിലേക്ക് നമ്മൾ എൻഡ് ചെയ്യുന്നത്. പല കുടുംബം ഇവിടെ വന്ന് ഞങ്ങളോട് ചോദിക്കുന്നത്, ഐ വോണ്ട് ടു ഗെറ്റ് ഡിവോഴ്സ്, അവൾ രാവിലെ എണീക്കുന്നില്ല, അവൾ രാവിലെ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല, അതാണ് കോൺഫ്ലിക്റ്റ്, അവരുടെ വീട്ടിലെ കോൺഫ്ലിക്റ്റ്, അവൾ കിടന്നുറങ്ങുന്നു, നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ വേറെ ഒരു ഇതോട് പറഞ്ഞ, ഞങ്ങൾക്ക് കൗൺസിലിംഗ് വന്ന ഒരു കപ്പിളാണ്, ആ അയാള് പറയാ എന്റെ ഭാര്യ വൈകിട്ട് വരുമ്പോത്തേനും പറയും എനിക്കൊരു പൊട്ടണം മീൻസ് ഒരു 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 ഫുഡ് പാക്കറ്റ് മേടിച്ചിട്ട് വരാൻ പറയും. അവളൊന്നും കുക്ക് ചെയ്യത്തില്ല. അതെന്താകും? കുടുംബത്തിൽ പ്രശ്നം വരും. ആ പ്രശ്നം, ഒരു ചെറിയ പ്രശ്നം കൂടി കൂടി, നമ്മളെ ഈ കാർപ്പറ്റൊക്കെ, നമ്മുടെ വീടുകളിൽ കാർപ്പറ്റൊക്കെ ഇട്ട് ഓർമ്മയുണ്ടോ? ഈ കാർപ്പറ്റ് നമ്മുടെ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് അവിടെ എവിടെയെങ്കിലും ഇച്ചിരി ഡസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും, പെട്ടെന്ന് നമുക്ക് ആ ഹോൾ റൂം തൂക്കാൻ പറ്റത്തില്ല, നമ്മൾ എന്തോ ചെയ്യും ആ കാർപ്പറ്റിന്റെ അടിയിലോട്ട് അങ്ങ് തള്ളിവിടും. അങ്ങനെയാണ് നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആ കാർപ്പറ്റിന്റെ അടിയിലോട്ട് തള്ളിവിട്ടിട്ട് നമ്മളിങ്ങനെ പിന്നൊന്ന് അതിന്റെ പുറത്തോട്ടൊന്ന് നടന്നു നോക്കിയാൽ അതൊരു തട്ട് തട്ട് നമ്മൾ അറിയാതെ അങ്ങ് തട്ടിപ്പോകും. തട്ടിപ്പോകുമ്പോൾ എന്താകും? ആ പ്രശ്നങ്ങളെല്ലാം, ആ പൊടിയെല്ലാം അങ്ങോട്ട് അങ്ങ് വെളി വരും. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ, അന്നന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അത് വലിയ കൂമ്പാരമായിട്ട് മാറും. എന്നിട്ടാണ് നമ്മൾ നടക്കുമ്പോൾ എന്താകും? തട്ടി ഫുൾ എല്ലായിടത്തും അങ്ങ് വിതറി വൃത്തികേടാകും. അതിന് നമ്മൾ ഇടം കൊടുക്കല്ലേ? എന്തുവാണ്, എന്താ ചെറിയ ഇഷ്യൂ? ഭാര്യയും ഭർത്താവും നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചല്ലോ, നിങ്ങൾ ഇരുന്ന് സംസാരിക്കുന്നെങ്കിൽ, ഞങ്ങൾ അങ്ങനെ മുന്നേറിയവരാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടായിരുന്നു, ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ പല വിധത്തിൽ ഞങ്ങൾ പ്രശ്നത്തിൽ കൂടെ പോയതാണ്, ഞങ്ങൾ അതെല്ലാം അഭിമുഖീകരിച്ച് കഴിച്ചുകൊണ്ട് ഞങ്ങൾ അതെല്ലാം തുറന്ന് രണ്ടുപേരും കൂടെ സംസാരിച്ച്, അതുകൊണ്ടാണ് ഇന്ന് കോൺഫിഡന്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പറ്റുന്നത്. പ്രശ്നമില്ലെന്നല്ല, കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയ പ്രശ്നം നടന്നത് ഞാൻ പറയാം. ആക്ച്വലി ചാക്ക വന്ന ഒരു 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 ഇന്റർനാഷണൽ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ ആക്ച്വലി അവിടെ അവര് വേർഷിപ്പ് നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ചാക്കോ ഇവിടെ നല്ല വീഡിയോയും ഓൺ ചെയ്ത് മ്യൂട്ടും ചെയ്തിട്ട് നല്ല പാടുന്നു. പക്ഷെ ഞങ്ങൾക്കറിയാം ചാക്കോ പാടിയ ഒന്നും ശരിയാകത്തില്ല, എല്ലാം ഓഫ്ലൈൻ പോകും എന്നുള്ളത്. അപ്പോ ഞാൻ അപ്പൊ വൈകിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോള് ആക്ച്വലി ചാക്കോ ഞങ്ങൾ ഒന്നിച്ച് പാടിപ്പോ, അപ്പം ഉടനെ എനിക്ക് ഓർമ്മ വന്നു, ഓ ഇന്ന് ഓഫ്ലൈൻ ആയിട്ട്. അപ്പൊ നമുക്ക് അതൊരു പ്രശ്നമായേനെ, അന്ന് വലിയൊരു പ്രശ്നമായേനെ. അപ്പൊ ചാക്കോ പറഞ്ഞു, നിനക്ക് മാത്രമേ പാടാൻ അറിയത്തുള്ളൂ. അപ്പൊ നമ്മള് ആ ചെറിയൊരു കാര്യം ഞാൻ വെച്ചു കൊടുത്തപ്പോൾ എന്തോ അത് വലിയ പ്രശ്നത്തിലേക്ക്. അപ്പൊ ചാക്ക പറഞ്ഞു, നിനക്ക് മാത്രമേ പാടാൻ അറിയത്തുള്ളൂ. ഉടനെ അന്നത്തെ രാത്രി എന്തായനെ ആ പ്രാർത്ഥന അവിടെ മുടക്കിയേനെ. അങ്ങനെയാണ് ചെറിയ ചെറിയ പ്രശ്നം. നിങ്ങൾ ഓർത്തു നോക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തോ ആണ് പ്രശ്നം കൊണ്ടുവരുന്നത്. ഹസ്ബൻഡോ വൈഫ് ഇരുന്ന് തിങ്ക് ചെയ്യേ, ഓക്കെ ഇന്ന കാര്യങ്ങൾ ഈ സമയത്ത് ഞാൻ കൊണ്ടുവരാൻ പാടില്ല, ഇന്ന കാര്യങ്ങൾ ഞാൻ സംസാരിച്ച വലിയ പ്രശ്നത്തിലേക്ക് അത് കടന്നു വരും, അപ്പൊ ഞാൻ അത് അവോയ്ഡ് ചെയ്യണം. എനിക്കത് അവോയ്ഡ് ചെയ്യാൻ മറന്നു, പക്ഷെ ഞാൻ അവോയ്ഡ് ചെയ്തില്ല, ഞാൻ വലിയകത്തെ എടുത്തിട്ട് അത് വലിയൊരു പ്രശ്നത്തിൽ പോകായിരുന്നു. ഉടനെ അവിടെ ദൈവം ഒരു കൃപ തന്നു, ഞങ്ങൾ അത് ഹാൻഡിൽ ചെയ്തു. ബൈ ഗോഡ്സ് ഗ്രേസ് വി സ്റ്റാർട്ടഡ് ഫാമിലി പ്രെയർ. അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് പാടാൻ അറിയത്തില്ല, പക്ഷെ ഞാൻ പറഞ്ഞ് എന്നെക്കാട്ടിലും മോശമായിട്ട് പാടുന്ന ആൾക്കാർ പാടിക്കൊണ്ടിരിക്കുക, നീ അവരെ നോക്കിയില്ല, പിന്നെ ഞാൻ പാടുന്നത് മാത്രം പറഞ്ഞാൽ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് ഇത് നമ്മുടെ സബ്ജക്ട് അല്ലല്ലോ, എനിക്ക് പാടാൻ അറിയത്തില്ല, പിന്നെന്താ നമ്മൾ അതിന് വഴക്കുണ്ടാക്കുന്നത്, വിട് ആ സാരല്ല കൂട്ട ആ പോട്ടെ, അങ്ങനല്ലേ. അത് കഴിഞ്ഞു. ഇതേ ഇത് ഞാൻ ഇത് പൊക്കിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും വഴക്കായിട്ട് എടുക്കാം. ഉടനെ ഞാൻ എന്ത് ചെയ്യും? നിന്റെ വീട്ടുകാരങ്ങനല്ലേടി, ഉടനെ ഞാൻ പറയും, എന്റെ വൈഫിനെ പറ്റി മാത്രമല്ല ഉടനെ കുടുംബത്തിന് എനിക്ക് ഇങ്ങനെ ചൊറിഞ്ഞു കയറി വരുമായിരിക്കും. ഓ ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അവിടെയും പിടിക്കാം. അപ്പൊ എല്ലാരെയും കൂടെ ചേർത്തൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും എല്ലാം പോയി. അപ്പം അനേക കാര്യങ്ങൾ ഞാൻ പണ്ട് ചെയ്ത തെറ്റുകൾ എങ്ങനെയാന്ന് വെച്ചാൽ, ആവശ്യമില്ലാതെ ഞാൻ ഇങ്ങനെ കൊണക്കണാന്ന് പറയും, ഒരു ചെറിയ സാധനമായിരിക്കും, പക്ഷെ എനിക്കിങ്ങനെ പറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഇടയ്ക്ക് ദൈവം എന്നെ മാറ്റി വരുന്നതെന്ന് വെച്ചാല്, ആവശ്യമില്ലാതെ സംസാരിക്കേണ്ട, കുറച്ച് സംസാരിച്ചാൽ മതി, പ്രശ്നങ്ങളെ നിർത്തും. നമ്മള് ഒരാളെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, എന്നെ താനെ ഞാൻ ചേഞ്ച് ചെയ്താൽ ബെറ്റർ. അതാ ഏറ്റവും അധികം. അതുകൊണ്ട് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഈ ഇടയ്ക്ക് ഞങ്ങൾ ഒരു കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുക, മരീഷ നിന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റത്തില്ല കേട്ടോ, എന്റെ അടുത്ത് സംസാരിക്കാൻ വരരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതല്ല ജീവിതം. നമ്മൾ സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കണം,
നമുക്ക് ഇനോ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ഇപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. ഹൗ ഡു വി ഹാൻഡിൽ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഹാൻഡ്ലിംഗ് കോൺഫ്ലിക്ട്? എങ്ങനെ നമ്മൾ കോൺഫ്ലിക്റ്റിനെ പരിഹരിക്കണം? നമ്പർ വൺ, എക്സ്പ്രസ് അപ്രീസിയേഷൻ ഫോർ ഈച്ച് അതർ. ആദ്യം പരസ്പരം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. നേരെ ഈ ഇടയ്ക്ക് ഒരു കൗൺസിലിംഗ് ചെയ്തോണ്ടിരിക്കുക. അപ്പം കൗൺസിലിംഗ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു 1.5 years ആയ ഒരു കപ്പിളാ. ഇതുവരെ അവര് ഞാൻ അപ്പം ആദ്യമായിട്ട് ചോദിച്ചു, നിങ്ങൾ ഏതെങ്കിലും ഇത്രയും വഴക്കുണ്ടാക്കുന്നുണ്ടല്ലോ, നീ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഇതിനെ പറ്റി പറയാൻ പറ്റും? ഉടനെ തല താഴെ പോയി. നല്ല കാര്യം നമുക്ക് കാണുന്ന എല്ലാം ചീത്ത കാര്യങ്ങളാ. ഒരു നല്ല കാര്യം പറയാനില്ല. ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ പറ്റി നല്ല കാര്യം പറയാൻ ഒന്നുമില്ല. അപ്പൊ ഇന്നത്തെ എക്സസൈസ് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ തരത്തില്ല, ബിക്കോസ് തന്ന സമയം പോയി പോയി കളയും. അറ്റ്ലീസ്റ്റ് ഓക്കെ, നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ആ എല്ലാരും ബുക്ക് കയ്യിൽ വെച്ചിട്ടുണ്ടെന്ന് അറിയാം. മിക്കവാറും ആൾക്കാർ, ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം നോട്ട്സ് എടുക്കുന്നു. അന്ന് നമ്മള് ഞാന് പവർ വിഷനിൽ കേട്ടതാ ഒരു പാസ്റ്റർ പറയുന്നത്, എല്ലാരും ഇപ്പൊ നോട്ട്സ് എടുക്കുക. ഞങ്ങൾ പറയുന്ന എല്ലാം നോട്ട്സ് എടുക്കുക, എന്നുവെച്ചാൽ പ്രസംഗത്തിന് വേണ്ടി നോട്ട്സ് എടുക്കുന്ന പോലെ. അപ്പൊ അത് കുഴപ്പമൊന്നുമില്ല, നമ്മൾ പഠിക്കാനായിട്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഞാൻ പറയുന്നത് നോട്ട്സ് എടുക്കുക, എടുത്ത് അതിനെ യൂസ് ചെയ്യുക, അനേകർക്ക് പറഞ്ഞു കൊടുക്കുക. ഇനി വിവാഹ ഡിവോഴ്സ് എന്ന് പറഞ്ഞ് ആ ഇത് നമുക്ക് കുറയ്ക്കാനായിട്ടാണ് ഈ സെഷൻസ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യുന്ന വെച്ചാല്, രണ്ട് കാര്യം, നല്ല കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒന്ന് ഒന്ന് എഴുതി അങ്ങോട്ട് കൊടുക്കാമോ? ഒരു 2 minutes ഇപ്പൊ തന്നെ. ആരൊക്കെ അവിടെ ഇരിക്കുന്നു? നല്ല കാര്യം, എന്റെ വൈഫിനെ പറ്റി 2 നല്ല കാര്യം, എന്റെ ഹസ്ബൻഡിനെ പറ്റി 2 നല്ല കാര്യം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കല്ലേ, രണ്ടു പേര് എഴുതി ഒന്ന് എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തേ നോക്കട്ടെ. നിങ്ങളുടെ സന്തോഷം കാണണം, നിങ്ങളുടെ മുഖത്തെ സന്തോഷം ഞങ്ങൾ കാണണം. Okay, good question. Somebody has asked me, can we do more than actual item? Namak ഒരു ആറോ പത്തോ എത്ര വേണമെങ്കിലും എഴുതാമോ അത്ര എഴുതാം. പക്ഷെ ഇപ്പോഴത്തേക്ക് നമുക്ക് ഇന്ന് ഈ ക്ലാസ്സിന് ടൈം ഇല്ലാത്തോണ്ട് നമുക്ക് വെറും ജസ്റ്റ് ഇത് മാത്രം ഞാൻ ചെയ്യാൻ പറയാം, അത്രേ ഉള്ളൂ. ബിക്കോസ് നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാം, എത്ര നല്ലത് കാര്യം, ചീത്തക്കാര്യം വേണ്ട. ചീത്തക്കാര്യം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതേ ഉള്ളു അധികമായിട്ട് പറയാനുള്ളത്. പക്ഷെ ഇത്രയും വർഷങ്ങൾ നമ്മൾ കൂടെ ഇരുന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് എല്ലാം അറിയാം.
സോ നമുക്ക് നല്ല കാര്യങ്ങൾ മാത്രം എഴുതി അങ്ങോട്ട് കൊടുക്കാം. ഇന്ന് ഇത് രണ്ട് മാത്രം എക്സാമ്പിൾ ആയിട്ട് ഒന്ന് കൊടുത്തിട്ട് ബാക്കി എക്സ്ചേഞ്ച് ചെയ്യാം. അങ്ങോട്ട് ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്തോ ഒന്ന് നോക്കട്ടെ, എക്സ്ചേഞ്ച് ചെയ്തോ നോക്കട്ടെ. ചില ആൾക്കാർ നല്ല ചിരിക്കുന്നുണ്ട്, ചില ആൾക്കാർ ഇങ്ങനെ പുഞ്ചിരി കാണുന്നുണ്ട്. ആദ്യമായിട്ടായിരിക്കും ജീവിതത്തിൽ അല്ലയോ? ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അപ്രീസിയേഷൻ ടു ദ ഹസ്ബൻഡ് ഓർ വൈഫ് വിൽ ബിക്കം മോർ ആൻഡ് നല്ല ഒരു okay, somebody writes first time. Thank you so much. Thank you. Thank you. Good idea. Okay. Thank you, Anish. Jane. Okay. Somebody want, I mean, somebody is putting up, but I don't want to share. Adannum njan parayan ishtapadunnilla. Pakshe jane kalyanathinu munpu ഞാൻ എന്തോ ചെയ്യുന്ന വെച്ചാല് എല്ലാ പ്രാവശ്യം ഞാൻ ലെറ്റർ അയക്കുമ്പോൾ എൻ്റെ ഒരു ഫോട്ടോ വെച്ച് ഒരു ഇംപ്രസീവ് ആയിട്ട് ഒരു ലെറ്റർ എഴുതും. പക്ഷെ എനിക്ക് തിരിച്ച് ഒരു ലെറ്ററും കിട്ടത്തില്ല. അപ്പൊ അതിന് നമ്മൾ പിന്നെ അതിനെ പറ്റി ഞാൻ സംസാരിക്കാം. ലവ് ലാംഗ്വേജസ് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഞാൻ അത് പിന്നെ സംസാരിക്കാം. സോ അപ്രീഷിയേറ്റ് ചെയ്യണം നമ്മൾ എപ്പോഴും. അപ്രീസിയേഷൻ നമ്മൾ കൊടുത്തോണ്ടിരിക്കണം. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ ആരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യാൻ കാത്തിരിക്കുന്നു. അനേക വിവാഹ ഡിവോഴ്സസ് എന്തുകൊണ്ട് നടക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി കാണുന്ന ഒരാളിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മുടെ ഓഫീസിൽ നല്ല ഇമാജിൻ, ഞാൻ ഒരു ജസ്റ്റ് ഒരു കഥ പറയുവാണ്, കഥയല്ല നടക്കുന്ന സംഭവം പറയുക. ഐ ടി കമ്പനീസിൽ മിക്കവാറും നടക്കുന്ന സംഭവമാണ് ഞാനിപ്പോ പറയുന്നത്. വൈഫ് നല്ല ഡ്രസ്സ് ചെയ്തിട്ട് വെളിയിൽ ഇറങ്ങി പോവാനായിട്ട് നിൽക്കുന്നു. ഹസ്ബൻഡ് ദേഷ്യത്തില് ഇറങ്ങി പോയാ മതി എന്ന് പറഞ്ഞുള്ള ആ ഒരു തിങ്കിങ്ങിൽ നിൽക്കുവാന്ന് വെച്ചോളൂ. വീട്ടിൽ വൈഫ് ഇറങ്ങി ഓഫീസിലോട്ട് പോവുക, ഓഫീസിലോട്ട് പോയിട്ട് അവിടെ പോയി നിൽക്കുമ്പം അവിടെ ഒരു ആള് റെഡി ആയിട്ട് നിൽക്കുക, യു ലുക്ക് സോ നൈസ് ടുഡേ, യു ലുക്ക് സോ നൈസ് ടുഡേ എന്ന് പറയുന്ന ഒരു കമന്റ്. പിന്നെ പറയുക, യുവർ സാരി ഈസ് വെരി നൈസ്, യു ലുക്ക് വെരി ഗുഡ് ഇൻ ദിസ് സാരി. പക്ഷെ ഹസ്ബൻഡ് വീട്ടില് ഒന്നും പറഞ്ഞില്ല, ഇത് ഇറങ്ങി പോയാൽ മതി എന്ന് പറഞ്ഞ് ഇരിക്കുക അയാള്. അല്ലെങ്കിൽ വൈസി വർഷ, ചിലപ്പം ഹസ്ബൻഡ് നല്ല സ്മാർട്ടായിട്ട് ഇറങ്ങി വെളി നിൽക്കുന്നു, പക്ഷെ വൈഫ് ഓ ഈ വൈഫ് ബിസി ആയിരിക്കും, വീട്ടിൽ ജോലി ചെയ്തോണ്ടിരിക്കായിരിക്കും, അപ്രീഷിയേറ്റ് ചെയ്യാൻ സമയം പോലും കാണത്തില്ലായിരിക്കും. അതൊന്ന് ഭർത്താവ് വെളിയിൽ ഇറങ്ങുമ്പോൾ ഭാര്യ എന്റെ അടുത്തോട്ട് ചെന്ന് ഓക്കെ യു ലുക്ക് ഹാൻസം, എന്ത് യോഗ്യനായിട്ടുണ്ട്, എന്ത് സുന്ദരനായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു അപ്രീഷിയേറ്റ് ചെയ്താൽ എന്തൊരു രസമായിരിക്കും അത്. പക്ഷെ ഇത് കിട്ടാത്തപ്പം എന്തോ എന്താ നടക്കുന്ന, ഓഫീസിൽ പോയിട്ട് ഈ അപ്രീസിയേഷൻ കിട്ടുന്ന ആളുടെ അടുത്ത് ആദ്യം എല്ലാരും കൂടെ കൂട്ടത്തില് പോവും കഫറ്റേരിയല് കാഫി കുടിക്കാൻ. പക്ഷെ കുറച്ച് നാള് കഴിയുമ്പം പെട്ടെന്ന് രണ്ടുപേരും കൂടെ തന്നെ പോവും കഫറ്റേരിയയിലേക്ക്. എന്നുവെച്ചാൽ ഈ അപ്രീസിയേഷൻ കൂടി 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 വന്ന് കേട്ടിട്ടുണ്ടോ ഇതൊക്കെ? അപ്പൊ അപ്രീസിയേഷൻ കൂടി കൂടി വന്നതിന് ശേഷം എല്ലാരും ഒരു കൂട്ടമായിട്ട് കാപ്പി കുടിക്കുന്ന പോയ പെട്ടെന്ന് രണ്ടുപേരും കൂടെ തന്നെ ഇരിക്കാൻ തുടങ്ങും കഫറ്റേരിയല് കാഫി വെച്ച്. അപ്പൊ പെല്ലെ തുടങ്ങും, എന്റെ ഹസ്ബൻഡ് ഇങ്ങന, എന്റെ വൈഫ് ഇങ്ങന, ഇവർ രണ്ടുപേരും അങ്ങനെ കഥ പറയാൻ തുടങ്ങും. കഥ പറഞ്ഞ് പിന്നെ രണ്ടുപേരും കൂടെ ഒന്നിച്ചാവും. മിക്കവാറും നടക്കുന്ന സംഭവങ്ങൾ നമ്മുടെ കഥകൾ. നമ്മൾ അപ്രീസിയേഷൻ, നമ്മൾ വെൻ വി സ്റ്റാർട്ട് അപ്രീഷിയേറ്റിംഗ് അവർ ഹസ്ബൻഡ് ഓർ വൈഫ് ദ ടാങ്ക് വിൽ ബി ഫുൾ. ഞാൻ എപ്പോഴും പറയും നമ്മുടെ ഹൃദയം ഒരു ടാങ്കിനെ പോലെ, ആ ടാങ്ക് ഫിൽ ആകുമ്പം നമുക്കൊരു നല്ല ഒരു ഫീലിംഗ് വരും. ആ ഫീലിംഗ് വരുമ്പം നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ആക്ച്വലി എൻജോയ് ചെയ്യാൻ പറ്റും ലൈഫിനെ. നെക്സ്റ്റ് അടുത്തതായിട്ട്
നമ്മൾ വി നീഡ് ടു ഐഡന്റിഫൈ നമ്മുടെ ഡിഫറൻസസ് നമ്മുടെ പേഴ്സണാലിറ്റി ടെമ്പർമെന്റ് ആൻഡ് അപ്ബ്രിംഗിങ് വാല്യൂസ് എല്ലാം ഡിഫറെന്റ് ആണ് അപ്പോൾ നമ്മൾ രണ്ടുപേരും വേറെ വേറെ കുടുംബത്തിൽ നിന്ന് വരുന്നുണ്ട് നമ്മുടെ അപ്ബ്രിംഗിങ്ങും നമ്മുടെ ടെമ്പർമെന്റും പേഴ്സണാലിറ്റി എല്ലാം മാറ്റമാണ് അപ്പൊ ഇതിനെ നമ്മൾ മാറ്റാൻ നോക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കാതെ ബൈ ഫോഴ്സ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അതോറിറ്റി യൂസ് ചെയ്ത് ഒരു ആണിന്റെ ഒരു അതോറിറ്റി യൂസ് ചെയ്ത് നീ ഇങ്ങനെ ചെയ്യണം നീ അങ്ങനെ ചെയ്യണം എന്നുള്ള ആ ഒരു അതോറിറ്റി യൂസ് ചെയ്യുമ്പം അതൊരു കോൺഫ്ലിക്ട് ആയിട്ട് മാറും അതിനെക്കാട്ടിലും നമ്മൾ പരസ്പരം സ്നേഹമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുവാണെങ്കിൽ ദാറ്റ് വിൽ ബിക്കം എ ബ്ലെസ്സിങ് അപ്പൊ അതൊന്നും നമ്മൾ നോക്കണം രണ്ടാമത് നമ്മൾ ഒരു വി നീഡ് ടു ലുക്ക് അറ്റ് ദിസ് മാരേജ് ആസ് എ പാർട്ട്നർഷിപ്പ് നമ്മളൊരു പാർട്ട്നർഷിപ്പ് ആയിട്ട് നമ്മൾ നോക്കണം നമ്മൾ രണ്ടുപേരും ഒരാളായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ രണ്ടുപേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ വി ക്യാൻ ഡു സോ മെനി തിങ്സ് അപ്പൊ ആ നമ്മൾ ഒരു ക്രിസ്തീയ വിവാഹം എന്ന് പറയുമ്പം ഇറ്റ് ഈസ് നോട്ട് ഫോർ അസ് ഇറ്റ് ഈസ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ് നമ്മുടെ ആ ദൈവത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൽ ഇരുന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ആ ചിന്താഗതി വരുമ്പം നമുക്ക് അത് ചെയ്യാൻ പറ്റും രണ്ടുപേരും കൂടെ ചേർന്ന് മിനിസ്ട്രി ചെയ്യാൻ പറ്റും പല മിനിസ്ട്രികളും ചെയ്യാൻ പറ്റും ഒന്ന് ഈ സൺഡേ സ്കൂളിൽ പോവാം സൺഡേ സ്കൂൾ മിനിസ്ട്രി ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ യൂത്ത് മിനിസ്ട്രി ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കിഡ്സ് മിനിസ്ട്രി ചെയ്യാൻ പറ്റും എന്താ രണ്ടുപേരും കൂടെ ചേർന്ന് ഈ ലോകത്ത് അച്ചീവ് ചെയ്യുന്നത് പിന്നെ വർക്ക് ചെയ്യണം മണി ഉണ്ടാക്കണം അതെല്ലാം പാർട്ട് ആൻഡ് പാർട്സ് ഓഫ് ലൈഫ് വീട് ക്ലീൻ ആയിട്ട് വെക്കണം എല്ലാരെയും നോക്കണം ഇതെല്ലാം ഇസ് എ മസ്റ്റ് വ്യത്യാസങ്ങളെ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുക റോമർ 15:7 പറയുന്നു ക്രിസ്തു നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുകയും നമുക്ക് എല്ലാവർക്കും ഡിഫറൻസസ് ഉണ്ട് ഭാര്യ ആണെങ്കിലും ഭർത്താവാണെങ്കിലും നമ്മളെ ഇപ്പം നമ്മൾ ആദ്യം കേട്ടിട്ട് നമ്മൾ വളർന്ന വിധം നമ്മൾ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വളർന്നു വന്നത് പക്ഷെ നമ്മൾ എന്തോ ചെയ്യണം ക്രിസ്തു നമ്മളെ എങ്ങനെ കൈക്കൊണ്ടോ ഒരു ലേഡിയുടെ വീക്ക്നെസ്സിനെ കണ്ട് നീ കൊള്ളാത്തവളാ നിന്നെ കൊണ്ട് ഒന്നും കൊള്ളില്ല നീ ഒന്നിനും യൂസ്ഫുൾ അല്ല അല്ലെ ഭർത്താവിനെ കൊണ്ട് ഇയാളെ കൊണ്ട് മറ്റാരെ നോക്കി നമ്മൾ കമ്പയർ ചെയ്യും എന്റെ മറ്റേ ഹസ്ബൻഡ് എന്ത് നല്ല മനുഷ്യന് അയാൾ അത് ചെയ്യുന്നു ഈ വീട്ടിലേക്ക് അത് ചെയ്യുന്നു ആ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അന്നേരമാണ് നമ്മുടെ വീട്ടിൽ പ്രശ്നം വരുന്നത് പക്ഷെ ഇവിടെ ക്രിസ്തു പറയുന്നത് ക്രിസ്തു നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളും വിത്ത് ഓൾ ആ വീക്ക്നെസ്സസ് നമ്മുടെ നിറയെ വീക്ക്നെസ്സസ് ഉണ്ടായിരിക്കാം പക്ഷെ ദൈവം പറയുന്നത് ക്രിസ്തു നമ്മളെ കൈക്കൊണ്ടതുപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരെ ഏറ്റുകൊള്ളണം രണ്ടുപേരെ കൈക്കൊള്ളണം അതാണ് ദൈവവചനം പറയുന്നത് ഇപ്പൊ അടുത്തത് വി നീഡ് ടു ലേൺ ടു നെഗോഷിയേറ്റ് നമ്മൾ അങ്ങോട്ടും കിട്ടും പരസ്പരം നെഗോഷിയേറ്റ് ചെയ്യാൻ നോക്കണം എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യും നമ്മള് മിക്കവാറും പ്രശ്നങ്ങൾ എപ്പോഴാ വരുന്നതെന്ന് പറഞ്ഞാൽ രാത്രി 10 മണിക്ക് ശേഷം വരുന്നത് എന്താ നമുക്ക് രാത്രി ഇരുന്ന് വഴക്കുണ്ടാക്കണം ഈ ഇടയ്ക്ക് ഞങ്ങൾ ഒരു കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം എന്നും വഴക്ക ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നും മിക്കവാറും എന്നുവെച്ചാല് ആള് കാലത്ത് ഐ മീൻ ഇതിന് പോവും ഏതാ ഓഫീസിന് പോവും ഈവനിങ് വന്നു കഴിഞ്ഞതിന് ശേഷം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥന എല്ലാം കഴിച്ചിട്ട് റൂമിനകത്ത് അവർ രണ്ടുപേരും റൂമിനകത്ത് കയറുമ്പോഴത്തേക്ക് ഇന്ന് നടന്ന എല്ലാ കാര്യം വെച്ച ഈ ഈ സ്ത്രീ അയാളെ അങ്ങ് ശരിയാക്കും പക്ഷെ 10 മണിക്ക് ശേഷം ആ തുടങ്ങ അത് ചിലപ്പോൾ 2 മണി 4 മണി വരെ പോകുന്നു അപ്പൊ അവൻ പറയുന്ന എടി എനിക്കൊന്ന് സമാധാനം താ ഞാൻ ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ നാളെ കാലത്ത് എനിക്ക് ബിസിനസ്സിൽ പോണം പക്ഷെ കേൾക്കത്തില്ല ഇരുന്ന് സംസാരിക്കാൻ പറയും അപ്പൊ ഞങ്ങളുടെ അടുത്ത് വന്നപ്പം ഞങ്ങൾ ഒരു റൂൾ ഉണ്ടാക്കി ദാറ്റ് ഇസ് കോൾഡ് ദ 10 o'clock റൂൾ അപ്പൊ ഇനി പ്രശ്നങ്ങൾ വരുമ്പം നമ്മൾ 10 o'clock റൂൾ എന്ന് പറയും 10 മണിക്ക് ശേഷം നമ്മൾ ഏത് സീരിയസ് കാര്യം സംസാരിക്കുക ആവശ്യമില്ല സോ ദാറ്റ് ഇസ് വൺ ഓഫ് ദ നെഗോസിയേഷൻ നമ്മൾ 10 മണി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വാച്ചിലോട്ട് നോക്കി 10 മണി ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം നാളെ സംസാരിക്കാം ഇത് ഇനി സംസാരിക്കില്ലെന്ന് പറയണം ചില സമയങ്ങളിൽ അങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കുമ്പം
നമ്മുടെ കുടുംബത്തിൽ സമാധാനം വരും. അടുത്തത് നമുക്ക് ആവശ്യമുള്ളത് ഒന്നിച്ച് വളരണം. വി നീഡ് ടു ഗ്രോ ടുഗെദർ. നമ്മൾ ഒന്നിച്ച് വളരാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഇൻകംപാറ്റബിൾ എല്ലാം, നമ്മൾ ഇൻകംപാറ്റബിളാണ്. എല്ലാവരും കമ്പാറ്റബിൾ ആയിട്ട് നമ്മൾ കല്യാണം കഴിക്കുന്നില്ല. എല്ലാവരും കമ്പാറ്റബിളായിട്ട് കല്യാണം കഴിക്കുന്നതെങ്കിൽ പറയുന്നില്ല. അപ്പൊ ഇൻകംപാറ്റബിൾ ആയിട്ട് ഇരിക്കും നമ്മൾ. പക്ഷെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണം എന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ആവത്തില്ല. അതിനെക്കാട്ടിലും എക്സ്പ്രസ് ചെയ്ത് എന്റെ ആഗ്രഹങ്ങൾ ഇതാ, നീ ഇത് ചെയ്താൽ നന്നായിരിക്കും, അല്ലെങ്കിൽ അവിടുന്ന് അവരുടെ എക്സ്പെക്ടേഷൻ വെരി ഗുഡ്. ഞാൻ ഒരു ചെറിയ ഒരു എക്സാമ്പിൾ മാത്രം ഞാൻ കാണിക്കാം. ഇന്ന് നമ്മള് ടൈം ആയതുകൊണ്ട്, ഒത്തിരി എക്സാമ്പിൾ ആയതുകൊണ്ട് ഞാൻ പവർ പോയിന്റ് ഓടിച്ചില്ല. പക്ഷെ പവർ പോയിന്റ് ഉള്ള കാര്യങ്ങളിൽ സംസാരിച്ചു. പക്ഷേ ഒരേ ഒരു ഇത് മാത്രം ഞാൻ കാണിക്കാൻ പോവായപ്പോ, ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്ലൈഡ് ദാറ്റ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഞാനിപ്പം ആദ്യം ചോദിച്ച ഒരു കാര്യത്തിൽ ചോദിച്ചുവാണെങ്കിൽ അതിനകത്ത് പറഞ്ഞത് നമ്മൾ ചാറ്റിൽ പറഞ്ഞപ്പം എന്തുകൊണ്ട് പ്രശ്നങ്ങൾ നമുക്ക് വരുന്നെന്ന് പറഞ്ഞാൽ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ. എന്താ അൺറിയലിസ്റ്റിക് എന്ന് വെച്ചാല് പ്രതീക്ഷകൾ ഒരു അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ആയിട്ട് മാറും. ഐ മീൻ നോർമൽ എക്സ്പെക്ടേഷൻ ആയിട്ട് കുഴപ്പമില്ല, പക്ഷേ എക്സ്പെക്ടേഷൻസ്, നമ്മുടെ എക്സ്പെക്ടേഷൻസ് കിട്ടാതെ വരുമ്പം അതെ നമ്മൾ ഡിമാൻഡ്സ് ആയി മാറ്റും. എനിക്ക് ഇപ്പൊ തന്നെ വേണം, എനിക്ക് ഇപ്പൊ തന്നെ മേടിച്ചു വരണം, അല്ലെങ്കിൽ എനിക്ക് ഈ മാസം നെക്ലസ് വേണം എന്ന് പറഞ്ഞാൽ നെക്ലസ് മേടിച്ച് കൊടുത്തില്ലെങ്കിൽ അന്ന് അടിയായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്റെ വീട്ടിൽ പോണം, എന്റെ വീട്ടിലോട്ട് പോണം, ഇന്ന് തന്നെ പോണം. പക്ഷേ ഹസ്ബൻഡ് ഇന്ന് പോകാൻ പറ്റത്തില്ല, ബിക്കോസ് ഓൾറെഡി ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ പറ്റത്തില്ല. അപ്പം ഇതൊരു സ്പൈറലെ പോല, നമ്മുടെ ജീവിതത്തിൽ ഒരു സ്പൈറൽ സ്പ്രിങ്ങിനെ പോല, നമ്മുടെ എക്സ്പെക്ടേഷന് മീറ്റ് ചെയ്യാൻ പറ്റാത്തപ്പം അത് ഡിമാൻഡ്സ് ആയി മാറും, അത് അവകാശമായി മാറും. ആ അവകാശം അതൊരു ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ട് മാറും, നിരാശ, അതൊരു നിരാശയായി മാറും. ആ നിരാശ നമ്മൾ പിന്നെന്ത് ചെയ്യും? ഓ, ഇവളെ കെട്ടിയതുകൊണ്ട ഇതെല്ലാം എനിക്ക് നടക്കുന്നതെന്ന് പറയും, കുറ്റപ്പെടുത്തൽ. പിന്നെ അത് കുറ്റമായി മാറും, കുറ്റം ആ ബ്രോക്കറിനെ അടിക്കുന്നതിനടി അന്ന് കാണിച്ചു തന്നെ. ആ ബ്രോക്കർ വന്ന് അന്ന് അന്ന് വീട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ കല്യാണം നടക്കത്തില്ലായിരുന്നു. അയാൾ പറഞ്ഞു നല്ല വീട്ടിലെ പെണ്ണാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പറയും ആ നല്ല വീട്ടിലെ അച്ചായനാന്ന് പറഞ്ഞു, ആ അവരെ കുടുംബത്തുകാർ ഭയങ്കരന്ന് പറയും, നല്ല കുടുംബത്തുകാരാന്ന് പറയും. പക്ഷേ കുടുംബമല്ല, ഇയാളെ കണ്ടപ്പോ ഇയാളെ കണ്ട അറിയാം കുടുംബത്തുകാരൻ നല്ലനാഥോ ഇല്ലയോന്ന്. അപ്പൊ അതുപോലെ മെയിൻ തിങ് നമുക്ക് ഇപ്പൊ കാണാനുള്ളത് ഈ ഒരു സ്പൈറൽ, നമ്മുടെ എക്സ്പെക്ടേഷൻസ് when it is becoming unrealistic, it becomes a demands, it becomes a disappointment. Adu kittathappo enikku disappointment aayum, nirasha ende jeevithathil oru valiya nirashayayi maari. Nirashayayumbo nammal parayum oh ee aalalla naan vera oraale naan kalyanam kaichirundengil nallayirikkathalle ennu thokku. Appo angane pala ee spiral pole chuti 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 nammal nadakkum. എപ്പോഴും നമ്മുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യില്ല, ചെയ്തില്ലെങ്കിൽ അത് ഡിമാൻഡ്സ് ആയി മാറും, ആ ഡിമാൻഡ്സ് ഡിസപ്പോയിന്റ്മെന്റ് ആയി മാറും, ആ ഡിസപ്പോയിന്റ് നമ്മുടെ ബ്ലെയിം ഗെയിം ആയി മാറും. അതല്ലാതെ നമ്മൾ അതിനെ പരിഹരിക്കാൻ ഒരേ ഒരു വഴി, ഗോഡ്, വി ഗോ ടു ഗോഡ് ഇൻ പ്രേയർ ഫോർ എവറിഥിങ്. സോ ദി ഇമ്പോർട്ടന്റ് തിങ് ഈസ് ഗോഡ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഈസ് എ റിലേഷൻഷിപ്പ് ദാറ്റ് വി നീഡ് ടു ഹാവ് സോ ദാറ്റ് വി ക്യാൻ ഹാവ് എ ഗ്രേറ്റ് ലൈഫ്. ലാസ്റ്റ് ആയിട്ട് സംസാരിക്കാൻ പോകുന്നത് ഇന്ന് is the praying. How do we overcome this through prayer? നമ്മുടെ പ്രതീക്ഷകൾ എല്ലാം ഒരു ഹസ്ബൻഡിന്റെ അടുത്തോ അല്ലെ വൈഫിന്റെ അടുത്തോ ഒന്നും കിട്ടത്തില്ല. കിട്ടുമോ നിങ്ങൾക്ക്? എല്ലാം ഒരു ഹസ്ബൻഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അല്ലെ ഒരു വൈഫ് സാറ്റിസ്ഫൈ ചെയ്യുമോ? ഇല്ല. എല്ലാ എക്സ്പെക്ടേഷനും നമുക്കൊന്ന്, ഞാൻ പഠിച്ചത് എന്താന്ന് പറഞ്ഞാല് ദൈവസന്നിധിയെ നമ്മൾ പറയുമ്പോൾ ദൈവം മാത്രമേ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് സങ്കീർത്തനം 46:1 പറയുന്നത്,
ദൈവം നമ്മുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാകുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാകുന്നു. ദൈവത്തിന്റെ വചനം പറയും ദൈവത്തിൽ മാത്രമേ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ, വേറെ ആരത്തൊന്നും ലഭിക്കത്തില്ല. ഹസ്ബൻഡ് ചെയ്താൽ അത്രയ്ക്ക് അത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു വൈഫ് ചെയ്താൽ ഇത്ര മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനാണ് നമ്മൾ ദൈവസന്നിധി പോകേണ്ടത്. ദൈവസന്നിധിയിൽ പോകുമ്പോൾ ഞാൻ എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് കിട്ടണോ ഞാൻ ദൈവസന്നിധിയിൽ പോയി ചോദിക്കും. എൻ്റെ ഹസ്ബൻഡിനെ അതുകൊണ്ട് സ്നേഹിക്കുന്നില്ല, അല്ലെ ഹസ്ബൻഡിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നതല്ല. അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം ആസ് എ ഹെഡ് ഓഫ് മൈ ലൈഫ് ഐ ഗിവ് ഹിം ഫുൾ റെസ്പെക്ട്. ആ ഫുൾ റെസ്പെക്ട് എൻ്റെ ഹസ്ബൻഡിനും കൊടുക്കണം. നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? പലപ്പോഴും നമ്മുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് നമ്മൾ എന്തോ ചെയ്യും, നമ്മള് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും അന്ന് ഹസ്ബൻഡുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും, പ്രാർത്ഥനയെ കൂടെ ഹസ്ബൻഡിനെ കറക്റ്റ് ചെയ്യാൻ നോക്കും. അല്ലെങ്കിൽ ഭാര്യയെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയെ കൂടെ ഭാര്യയെ കറക്റ്റ് ചെയ്യാൻ നോക്കും. പക്ഷെ അത് ശരിയായിട്ടുള്ള പ്രെയർ അല്ല, അത് തെറ്റായിട്ടുള്ള പ്രെയർ ആണ്. നമ്മൾ എന്തോ ചെയ്യണം, അവരോട് ധൈര്യത്തോടെ ഭാര്യയോട് ഭർത്താവിനോട് പറയണം, നീ ചെയ്തത് അല്ലെ നിങ്ങൾ ചെയ്തത് എനിക്ക് ഇന്ന് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് ഇതിന്റെ മേലെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു ജയമായിരിക്കും അവിടെ വരുന്നത്. ഇവിടെ വചനം പറയുന്നു മുക്കുരി ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല. അതിനാണ് ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കേണ്ടത്. നമ്മുടെ വിവാഹം കഴിച്ച ദിവസം നമ്മൾ ആ വൗസ് എടുത്ത ദിവസം അന്ന് നമ്മൾ ദൈവത്തിന്റെ മുന്നിൽ മനുഷ്യരുടെ മുമ്പിൽ വൗസ് എടുത്തതാണ്. നമ്മളെ മരണം പിരിക്കുന്നത് വരെയും ആരും നമ്മളെ പിരിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ എപ്പോഴും എന്താ മുപ്പിരി ചരട് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ എന്ത് പ്രശ്നങ്ങൾ വന്നാലും, പലരും ഡിവോഴ്സിനെ പറ്റി കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഈ കർത്താവ് ഈ യേശു ഈ കർത്താവ് ഈ ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഒരിക്കലും സമയം കൊടുക്കാൻ പാടില്ല, അതിനുള്ള സ്ഥാനം കൊടുക്കാൻ പാടില്ല. നമ്മൾ പലപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യമാണ്, നമ്മുടെ പിള്ളേരെ പോലും നമ്മൾ കറക്റ്റ് ചെയ്യാൻ എന്തോ ചെയ്യുമെന്നറിയോ, ഞങ്ങൾ പ്രാർത്ഥനയെ കൂടെ പ്രാർത്ഥന കറക്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ എന്റെ പിള്ളേര് ലോർഡ് ലെറ്റ് ദം ലിസൺ ടു അസ്, ഞങ്ങളെ അവർ കേൾക്കണം അനുസരിക്കണം, അതെല്ലാം പ്രാർത്ഥന. അത് തെറ്റായ പ്രാർത്ഥനയാണ്. ഒരു ഹസ്ബൻഡിനോടോ വൈഫിനോടോ ചോദിച്ച് ഞാൻ ഇന്ന് എന്തോ പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് വേണ്ടി എന്തിന് പ്രാർത്ഥിക്കണം, അവർക്ക് സുഖമില്ലായിരിക്കാം, അവർക്ക് അറിയത്തില്ല, പേഴ്സണലായിട്ട് അവരെന്തെങ്കിലുമൊക്കെ പോകുന്നുണ്ടായിരിക്കും, നമ്മളോട് പറയാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ പേഴ്സണലായിട്ട് അവരോട് ചോദിക്കണം, ഹസ്ബൻഡിനോട് ചോദിക്കണം, അല്ലെ ചാക്കോട് ചോദിക്കണം, എന്താണ് ഇത് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. പുള്ളിക്കാരെ ഓഫീസിൽ പോകുമ്പോൾ ഓഫീസിൽ നല്ല വിധത്തിൽ നടക്കണമെങ്കിൽ ഞാൻ അതിനെ ചോദിച്ച് മനസ്സിലാക്കി എൻ്റെ ഹസ്ബൻഡിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഓഫീസിൽ പോകുമ്പോൾ ദൈവം വലിയവ ചെയ്യും. ഭാര്യയോട് ചോദിക്കണം, ഞാൻ ഇന്നത്തെ പ്രാർത്ഥിക്കണം. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ ലേഡീസിനൊക്കെ പലവിധമായ വേദനകൾ അവരുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കും, നമ്മളൊന്നും അറിയാതെ ഒരു കണ്ണ് കാണാത്തവരെ പോലെ നടക്കാൻ പാടില്ല. ചോദിക്കണം, എന്താണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, നിനക്ക് വേണ്ടി ഞാൻ എന്ത് പ്രാർത്ഥിച്ചാൽ നിനക്ക് സന്തോഷം വരും. അതാണ് ഒരു കുടുംബ ജീവിതം നമ്മളെ ഒന്നിച്ചു കൊണ്ടുപോകുന്നത്. ഭാര്യയും ഭർത്താവും അത് എപ്പോഴും നമ്മൾ ഇങ്ങനെ കൈ കോർത്ത് പിടിച്ചു വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. നമുക്ക് പിശാചിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ഭാര്യയും ഭർത്താവും ഒന്നിച്ചു വന്ന് ഇങ്ങനെ കൈകോർത്ത് പിടിക്കുമ്പോൾ പിശാജ് അവിടെ തോറ്റു പോവുകയാണ്, അവൻ വെട്കപ്പെട്ടു പോവുകയാണ്, അവൻ അവിടെ നശിച്ചു പോവുകയാണ്. അവന് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം. ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ബിക്കോസ് നമ്മളിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതിനെ ജയിക്കണമെങ്കിൽ ഒന്നിച്ചു നിന്ന് പ്രാർത്ഥിച്ച് ജയം എടുക്കണം. കുടുംബത്തിൽ എന്ത് പ്രശ്നമാണെങ്കിലും കുടുംബത്തിൽ എന്ത് വിധമായ പ്രയാസത്തിൽ കടന്നു പോയാലും നമ്മൾ എന്തോ ചെയ്യണം, ഒന്നിച്ചു വന്നിട്ട് പ്രാർത്ഥിക്കണം. പിള്ളേരുടെ കാര്യമാണ് ഞങ്ങൾ ജയം കണ്ടവരാണ്, ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നമാണോ ഞങ്ങൾ ഒന്നിച്ചു നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ജയം കണ്ടു. പക്ഷെ പിശാജ് എപ്പോഴും വരും അവിടെ തകർക്കുവാൻ. അവൻ പറയും നിങ്ങൾ പ്രാർത്ഥിക്കല്ലേ, പ്രശ്നം കൊണ്ടുവരും. ഞാൻ പറഞ്ഞില്ലേ അന്നൊരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, പുള്ളിക്കാരൻ പാടിയത്തിൽ സ്വരം ഇച്ചിരി മാറിപ്പോയെന്ന് പറഞ്ഞു, അത് അവിടെ പിശാജ് വന്നു. അവിടെ ഞാൻ വിട്ടുകൊടുത്തായിരുന്നേ, അല്ലെങ്കിൽ പുള്ളിക്കാരൻ എന്നോട് ഇച്ചിരൂടെ എതിർത്ത് പറഞ്ഞായിരുന്നേ, അന്നൊരു വഴക്കായി മാറിയേനും, അന്ന് കുടുംബ പ്രാർത്ഥന നടക്കത്തില്ലായിരുന്നു. പിശാചിന് ഇടം കൊടുക്കല്ല. കുടുംബത്തിൽ സമാധാനം വേണമെങ്കിൽ ഒരുമിച്ച് നിൽക്കുക. ഒരുമിച്ച് നിന്ന് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ശത്രു അവിടെ തോറ്റു പോകും. ആൻഡ് ലേഡീസിനോട് ഞാൻ എല്ലാ സെമിനാറിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ മുഴങ്ങാലിൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണണം. നിങ്ങൾ പോയി ദൈവസന്നിധിയിൽ ഇരുന്ന് മുട്ടുകുത്തുമ്പോൾ നിങ്ങളുടെ പ്രശ്നത്തിന് നിങ്ങൾ പരിഹാരം കാണും. ഭർത്താവിനെ മാറണമോ? ദൈവസന്നിധി പ്രാർത്ഥിക്കുക. ഈ ചാക്കോ ഇത്രയും നല്ല മനുഷ്യനായിരിക്കാൻ കാരണം ദൈവസന്നിധിയിൽ മുട്ടുപഴി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അതുകൊണ്ട് പറയുന്നതല്ല, പല കാര്യങ്ങൾ പാരമ്പര്യമായ തടസ്സങ്ങളും അല്ലെ ആ ദേഷ്യവും പാരമ്പര്യമായ കെട്ടുകളും ഉണ്ടായിരുന്നു, അതിനെയെല്ലാം നമ്മൾ എങ്ങനെ ചെയ്യുന്നു?
ലേഡീസ് പോയി ദൈവസന്നിധി പ്രാർത്ഥിക്കും. നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം കണ്ടോ അല്ല മറ്റുള്ളവരെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, എപ്പോ എപ്പോ സമയം കിട്ടുന്നോ ദൈവസന്നിധിയിൽ, രാത്രി സമയങ്ങളിൽ ദൈവസന്നിധിയിൽ എഴുന്നേൽക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ കാണും. ഞാൻ വിടുതൽ കണ്ടോണ്ടാണ് നിങ്ങളുടെ സന്നിധിയിൽ ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യാണ്, ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ, രണ്ടുപേരും ഇരുന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം വിടുതൽ തരും, കുടുംബത്തിൽ വിടുതൽ തരും, എന്റെ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ദൈവം വിടുതൽ തരും. എങ്ങനെ? ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. സോ എല്ലാവരെയും ഞങ്ങൾ എൻകറേജ് ചെയ്യുന്നത് ഇന്ന് ഈവനിങ് ഇതൊരു തീരുമാനം എടുക്കുക. എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല, ഞങ്ങൾ കൈയോട് കൈ കോർത്ത് പിടി. അപ്പോഴാണ് ആ എല്ലാ പ്രശ്നങ്ങളും, നമുക്ക് എന്തുവിധ പ്രശ്നം ഉണ്ടെങ്കിലും അതങ്ങ് മാറും, അതങ്ങ് അലിഞ്ഞു മാറും. ഓക്കെ, ഇന്ന് രാവിലെ അയാൾ എന്നെ ചീത്ത വിളിച്ചു, അല്ലെ എന്നെ വേണ്ടാത്ത മറ്റേ മോളെ ഈ മോളെ എന്നൊക്കെ വിളിച്ചു, പക്ഷെ ആ കൈ ഒന്നിച്ച് കോർത്ത് പിടിക്കുമ്പോഴുണ്ടല്ലോ അതെല്ലാം അങ്ങ് അലിഞ്ഞു ചേരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പക്ഷെ ഈ കൈ കോർക്കാൻ മനസ്സില്ലല്ലോ, പിന്നെ എങ്ങനെ കൈ കോർക്കും? അപ്പൊ അതുകൊണ്ട് ഈ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്ന് പറയുമ്പം നമ്മൾ നേരത്തെ കുറച്ച് നേരത്തെ ഈ പ്രാർത്ഥിക്കാൻ വരുന്നതിന് മുമ്പ് ഇതൊന്ന് സെറ്റിൽ ചെയ്യണം. ഇരുന്ന് സംസാരിച്ച് സെറ്റിൽ ചെയ്തെങ്കിലേ കൈ കോർക്കാൻ പറ്റത്തുള്ളൂ. ഈ ഇടയ്ക്ക് ഒരു കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞങ്ങൾ പറഞ്ഞു, രണ്ടുപേരും കൈ കോർത്ത് എന്നെ കൈ പിടിക്കൽ. അപ്പൊ അവിടെ തന്നെ പോയി. എത്ര പെന്തിക്കോസുകാരാണെന്നും പറഞ്ഞാലും ശരി, ആ പ്രാർത്ഥനയിൽ വൈരാഗ്യം ഇതെല്ലാം വെച്ചോണ്ടിരുന്നിട്ട് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഈ നടന്ന സംഭവം ഞാൻ പറയുന്നത്, ഒരു ഫാമിലിയിൽ നടന്ന സംഭവം ഞാൻ പറഞ്ഞത്, ഭയങ്കര പെന്തിക്കോസ, പക്ഷേ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കത്തില്ല, ബിക്കോസ് രണ്ടുപേർക്കും ഭയങ്കര എതിർപ്പാണ്. അത് തീർക്കാനുള്ള ആ ഇത് ഇനി വന്നിട്ടില്ല, മനോഭാവമില്ല. അതുകൊണ്ട് അത് അത് ചെയ്തെങ്കിലേ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ വരത്തുള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് കഴിയാറായി, അപ്പം ഇനി സമയമില്ല. പക്ഷെ ഇതിന്റെ ഡെപ്തിൽ പോണമെങ്കിൽ നമ്മൾ ലൈവ് സെഷൻസ് എടുക്കുമ്പം ഇതിന്റെ ഡെപ്ത്, ഈ ഈ ക്ലാസ്സസ് ഒക്കെ നമ്മൾ 2-2.5 hours നമ്മുടെ ക്ലാസ്സസ്, അത്ര ഡെപ്തിൽ പോയെങ്കിലേ ഒരു ട്രാൻസ്ഫോർമേഷൻ വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. ഇപ്പം ഐ ഹാൻഡ് ഓവർ ദ സെഷൻ ടു മെർലിൻ ഡാനിയൽ. താങ്ക് യു ഡോക്ടർ ചാക്കു മാത്യു ആൻഡ് മോളി ചാക്കു. നല്ല ഒരു സെഷൻ ആയിരുന്നു ഇപ്പോൾ എടുത്തത്. നല്ല രീതിയിൽ തന്നെ നമുക്ക് നിങ്ങളുടെ തന്നെ പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസസ് വെച്ച് തന്നെ ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചതിന് ഒത്തിരി നന്ദി ഞാൻ പറയാണ്. ഇറ്റ് വാസ് വെരി എൻകറേജിങ് ആൻഡ് ഇറ്റ് വാസ് വെരി ഗുഡ് മെസ്സേജ്. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ രണ്ട് സെഷൻസ് കഴിഞ്ഞപ്പോഴും നമുക്ക് ലഭിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ചോദിക്കുകയാണ്. അതിന് ആൻസർ തരുവാനായിട്ട് ഞാൻ സാറിനെ മാമിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. ക്വസ്റ്റ്യൻ ഇതാ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മാതാപിതാക്കളുടെ ഇടപെടൽ പലതരത്തിലുള്ള അസ്വസ്ഥതകൾക്ക് ഇടയാക്കാറുണ്ട്. ഇതിനെ എങ്ങനെ പരിഹാരം കാണാം എന്നാണ് ഒരു ചോദ്യം നമുക്ക് ലഭിച്ചത്. ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഇപ്പം ഇപ്പോഴും അതേ ക്വസ്റ്റ്യൻ ഇപ്പോഴും വന്നിട്ടുണ്ടായിരുന്നു ചാറ്റില്. ദ മെയിൻ തിങ് എന്താന്ന് വെച്ചാല്, first of all, husband and wife, when they come together, leave and cleave. നമ്മള് ഈ ഇംഗ്ലീഷിൽ പറയുന്ന ലീവ് ആൻഡ് ക്ലീവ് എന്ന് പറയും, ആൻഡ് ബിക്കമിങ് വൺ. ലീവ്, ക്ലീവ് ആൻഡ് ബിക്കമിങ് വൺ, ഇതൊരു കോൺസെപ്റ്റാ. ഇത് വരുമ്പം ലീവ് എന്ന് പറയുമ്പം നമ്മുടെ പേരൻസിനെ വിട്ട് എന്റെ വൈഫിന്റെ കൂടെ പറ്റിച്ചേരുക, പറ്റിച്ചേരുന്നതിന് ശേഷം ഞങ്ങൾ ഒന്നിച്ച് തീരുമാനങ്ങൾ എടുക്കുക. പക്ഷേ നമ്മള് ഫോർ എക്സാമ്പിൾ, അതുകൊണ്ട് നമ്മൾ പേരൻസിനെ വിടണമെന്നല്ല പറയുന്നത്, അവര് നമുക്ക് വേണം. പക്ഷേ അവര് എല്ലാം നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നിച്ച് ചെയ്യണം. നമ്മൾ പരസ്പരം, അവക്കൊന്നും അറിയത്തില്ല എന്റെ അപ്പനാ എക്സ്പീരിയൻസ്, അതുകൊണ്ട് ഞാൻ എന്റെ അപ്പൻ്റെ അടുത്ത് ചോദിച്ച എല്ലാം ചെയ്യും. അപ്പൊ നമുക്ക് ഡാഡി ഏത് ടി വി മേടിക്കാൻ, ഡാഡി അതിന് ഡാഡിയെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അന്ന് ഡാഡി BPL ആ മേടിച്ചത്, ഇന്ന് BPL മാർക്കറ്റിൽ ഇല്ല. അപ്പം ഡാഡി BPL മേടിച്ചെന്ന് പറഞ്ഞ് ഞാൻ BPL മേടിക്കാൻ പോവോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ TV മേടിക്കുമ്പം ഞാനും എന്റെ വൈഫും ഡിസൈഡ് ചെയ്യണം ഏത് TV മേടിക്കണം.
അപ്പൊ എന്റെ വൈഫിന് അതൊരു ഇൻട്രസ്റ്റ് കാണും. പക്ഷേ ഒരു സ്ഥലം മേടിക്കാൻ പോന്നു, ആ സ്ഥലത്തിന്റെ എക്സ്പീരിയൻസ് എനിക്കില്ല. അപ്പൊ തീർച്ചയായിട്ടും ഒന്നി അവളുടെ ഡാഡിയോ അല്ലെങ്കിൽ എന്റെ ഡാഡിയോ ആരെങ്കിലും ഒരാൾ കൂടെ ഇരുന്ന് അതിന്റെ പേപ്പർ നോക്കാനോ അല്ലെങ്കിൽ അതിന്റെ അതിന്റെ തിങ്സ് നോക്കാനോ അതിന്റെ അതിന്റെ പട്ട നോക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പം അതൊരു നല്ലൊരു ഇൻവോൾവ്മെന്റ്. അപ്പം നമ്മുടെ പേരൻസ് നമുക്ക് വേണം. അതേസമയത്ത് നമ്മുടെ വീടുകളിൽ ഞങ്ങൾ നമ്മൾ തമ്മിൽ എന്നുവെച്ചാൽ എനിക്കും എന്റെ ഭാര്യയും ഡിസിഷൻ എടുക്കണമെങ്കിൽ ഞങ്ങൾ എവിടെ പോയി എവിടെ സ്കൂൾ കുട്ടിയെ സ്കൂളിൽ എവിടെ വിടണം അത് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിക്കണം. അത് പേരൻസ് ദുബായിൽ ഇരുന്നിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്റെ പിള്ളേർ എവിടെ സ്കൂളിൽ പോകണമെന്ന്. നമ്മുടെ പ്രാക്ടിക്കാലിറ്റി നോക്കണം. സോ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പം അത് ആ പേരൻസിനെ നമ്മൾ വെളിയിൽ വെച്ചിട്ട് പിന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബം നന്നായിട്ട് പോകും. എല്ലാ ഡിസിഷനിലും പേരൻസിനെ ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ബൈബിൾ പറയുന്നുണ്ട് ഹോണർ യുവർ പേരൻസ്, അപ്പനെ അമ്മയും ബഹുമാനിക്കുക, അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കുക. പക്ഷെ ഡിസിഷൻ ഷുഡ് ബി അവേഴ്സ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് നമ്മൾ തമ്മിലുള്ള ഡിസിഷൻ ആയിരിക്കണം. അപ്പോഴേ ഒരു ഭാര്യയെ നിങ്ങൾ മാനിക്കുന്നുള്ള ഒരു ഭർത്താവിനെ മാനിക്കും.